ഞാൻ ശീലയെ കാണുന്നുണ്ട് എന്റെ എക്സ്റേ കണ്ണുകളിലൂടെ. എന്നാണെന്ന് കേക്കട്ടെ,
മാർബിളിൽ കടഞ്ഞെടുത്തത് പോലെ ശരീരം ആ ശരീരത്തിലെ അഴകേറിയ അവയവങ്ങളിൽ തിളങ്ങുന്ന മുത്തുകൾ പോലെ ജലഗണങ്ങൾ ഇതാരെ ജലകന്യകയോ മത്സ്യകന്യകയോ നമ്മൾ രണ്ടും രണ്ട് സ്ഥലത്തായി പോയി നമ്മൾ ഒന്നിച്ച് ഒരു ബാത്തുമ്പിലായിരുന്നെങ്കിൽ ബഹുവിശേഷമായിരിക്കും നാണം കെട്ട മൂധവി നീ ഒരു പെണ്ണാണോ കഷ്ടം നാളെ നിനക്കിതൊക്കെ പറയാൻ ഫോട്ടോ വയ്ക്ക് ഒരു ബാത്തപ്പിൽ ഒന്നിച്ച് കിടന്ന് കുളിക്കണം അത്ര അവൾക്ക് ഇക്കണക്കിന് വേണ്ട ഞാൻ പറയുന്നില്ല ഫോൺ എടുത്തല്ലേ ഉള്ളൂ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ബാത്തപ്പിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കടന്നു വന്നില്ലല്ലോ വന്നോ പലരുമായും ബാത്തപ്പിൽ കിടക്കും വേണമെങ്കിൽ മൂന്നോ നാലോ സ്ത്രീകളോടൊപ്പം പത്തോ പതിനഞ്ചോ ദിവസം ബാത്തപ്പിൽ കിടക്കും നീ ആരാ കടയാൻ ഞാൻ ആരും അല്ല കടയാൻ ഇവിടെ വേറെ ആളുണ്ടോ നോക്കാം പോയി നോക്ക് അഹങ്കാരി അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ നീ ആരാണ് എന്നെ തടയുന്നല്ലേ ചോദ്യം ആരാണ് എന്നെ ബോധ്യപ്പെടുത്തി തരാൻ മുത്തച്ഛൻ ചുരുട്ട് വലിച്ചല്ലേ ഞാനോ ചുരുട്ട് വലിച്ചല്ലോ മുത്തച്ഛൻ ഇവിടെ ഇങ്ങനെ പേരെ കിടാവ് അവിടെ അങ്ങനെ ആരെ ഗോപിയോ എന്ത് ചെയ്തു മുത്തച്ഛ അവിടെ ഫോണില് ഒരു പെണ്ണുമായി ചോ ഞാനത് എങ്ങനെ പറയും ഒരു പെണ്ണുമായിട്ട് ഏത് പെണ്ണ് ഏത് പെണ്ണ് ഷീല എന്നാ പേര് ആരാടാ ഷീല ഷീലയോ അതെ പാട്ടപ്പിക്കുന്നുണ്ടെന്ന് സ്വീകരിച്ചില്ലേ അവൾ ഓ ആ ഷീലയാണ് അതെന്റെ ഫ്രണ്ടാണ് മുത്തശ്ശ ഇത്ര ലജ്ജയില്ലാത്തോളാണോ ഫ്രണ്ടെന്ന് ചോദിക്കും മുത്തശ്ശ അവൾക്ക് ആവശ്യത്തിന് ലജ്ജയുണ്ട് നാക്കിൽ നീളം കൂടിയവർക്ക് ലജ്ജയില്ലാത്തത് പറയുന്ന ആൾക്കാ നാക്കിന് നീളം കൂടുതൽ പറയുന്ന ആൾക്ക് ഒട്ടും ലജ്ജയില്ലാത്തത് അതുകൊണ്ട് രണ്ടും നല്ല ചേർച്ചയാ കണ്ടില്ലേ മുത്തശ്ശ ഇപ്പൊ ഇരിക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ കണ്ട പെമ്പളരുമായിട്ടുള്ള കൂട്ടിയിട്ട് നിനക്ക് നല്ലതല്ല പെണ്ണ് തീയാണ് തീ കൊണ്ട് കളിക്കരുത് നീ ഒരു ഡാക്ടറല്ലേടാ നിനക്ക് ചേർന്നാണ് ഇതെല്ലാം ഫ്രണ്ടാണ് പോലും ഫ്രണ്ട് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും നിനക്ക് വേണ്ട മാർബിളിൽ കടഞ്ഞെടുത്തതുപോലുള്ള ശരീരത്തിൽ തിളങ്ങുന്ന മുത്തുകൾ പോലുള്ള ജലഗണങ്ങൾ ആഹാഹാഹാ എന്താ സാഹിത്യം സഹിക്കവയ്യ അപ്പ തുടങ്ങിയതാണ് ഒരു തലവേദന ജലകന്യകയോ മത്സ്യകന്യകയോ കടൽ പന്നിയോ തിമിങ്ങലമോ തിമിങ്ങലമോ കടൽ പന്നിയോ അയ്യോ നീ എന്തിനാ ഇതെല്ലാം പോയി അദ്ദേഹത്തോട് പറയുന്നത് പറയാതെങ്ങനാ അങ്ങനെ അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പേടിക്കണമെന്നല്ല മോളെ ഞാൻ പറയുന്നത് നമുക്ക് ആ കുടുംബത്തിലുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയെന്ന് വരണം അച്ഛൻ എന്താണ് ഈ പറയുന്നത് ഗോപിച്ചന് ഇപ്പൊ വലിയൊരു ഡോക്ടറല്ലേ അത് ഓർക്കാതെ എന്തെങ്കിലും ചെയ്താൽ ഞാനത് തടയും മോളെ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം കൃഷ്ണമേനോൻ അദ്ദേഹത്തിന്റെ സന്മനസ്സുകൊണ്ടാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത് പ്ലെയിൻ അപകടത്തിൽ ഗോപിയുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം കൈക്കുഞ്ഞായിരുന്ന ഗോപിയെ നിന്റെ അമ്മയാണ് വളർത്തിയത് കൃഷ്ണമേനോൻ അദ്ദേഹം അതൊന്നും മറക്കില്ല നിന്റെ അമ്മയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനമാണ് അദ്ദേഹം നിനക്കും തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ബംഗ്ലാവിൽ നീ വേണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് നമ്മുടെ നിലമറന്ന് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ നീ ചെയ്യരുത് അത്രയേ ഞാനിപ്പോ പറയുന്നുള്ളൂ എന്താ അസുഖം ചേട്ടാ എനിക്ക് രാത്രി തീരെ ഉറക്കം വരുന്നില്ല
തീരെ ഉറങ്ങാറില്ലേ? ശകലം ഉറങ്ങിയാൽ ഉടനെ ഞെട്ടി ഉണരും. സ്വപ്നം കാണാറുണ്ടോ? ഉണ്ട് ചേട്ടാ, സ്വപ്നം കണ്ടല്ലേ ഞെട്ടി ഉണരുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയുണ്ടോ? ഉണ്ട്, ഓരോ ദിവസം ഓരോ ഭാഗങ്ങളിലാണ് വേദന. ചേട്ടൻ എന്നെ ഒന്ന് പരിശോധിക്കണം. അതിനെന്താ പരിശോധിക്കാം? ഒരു തരോ ചെക്കപ്പ് നടത്തിക്കാം. കമ വരൂ. കാണാൻ കൊള്ളാവുന്ന സകല പെൺകിടാങ്ങൾക്കും ഡോക്ടർ ഗോപി തന്നെ മതിയെന്ന് വെച്ചാൽ അയാൾക്ക് അവരെ വശീകരിക്കാൻ അറിയാം. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, ഗോപി അവരിൽ ആരെയും ചീത്തയാക്കില്ല. അയാൾക്ക് അങ്ങനെ സ്വന്തി കൂടി രസിക്കണം, അത്രയേ ഉള്ളൂ. അതൊരാർത്താണ്. പ്രത്യേകിച്ച് അസുഖങ്ങൾ യാതൊന്നുമില്ല. കൊഴുപ്പുള്ള ആഹാരങ്ങൾ പൂർണ്ണമായി നിർത്തണം. ദെൻ യു വിൽ ബി ഓൾറൈറ്റ്. ശരി ഗോപേട്ട, സീ യു ടുമോറോ. ഓക്കെ. ഡോക്ടർ ഗോപിയാണല്ല, ഡോക്ടർ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയടാ കുരുത്തം കെട്ടവനെ. ഭഗവാനെ, ഗോപശ്രീകൾ എത്ര പേരുണ്ട്? ആ, ഒരു രണ്ടു മൂന്നെണ്ണത്തിന് കുറവുണ്ട്. ഡേയ്, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചതല്ല, ഒരു ഗിഫ്റ്റാണ്. അണ്ടർസ്റ്റാൻഡ്? അൻ ഇൻബോൺ ഗിഫ്റ്റ്. ഹലോ. ഹലോ ഗോപിട്ടാ, ഗുഡ് മോർണിംഗ്. ലളിതയാണ്. അതെ, ഹോളിഡേ തന്നെയാണ്. കോവളത്തോ വരാം. ഒരു സ്വിമ്മിംഗ് നടത്തിക്കളാം. അതെ, ഒരു പ്ലസന്റ് മീറ്റിംഗ്. 4 മണിക്ക്, 4 o'clock. ഓക്കെ, ബൈ. Bye bye. Bye bye. ലളിത, ഷീല, ലൈല, ഇനി എത്രയെണ്ണമുണ്ട്? സ്വിമ്മിംഗ് പൂൾ, പ്ലസ് വൺ മീറ്റിംഗ്സ്, ശരിപ്പെടുത്തി തരാം. ഷീല, ഞാന് ഗോപിയാണ്. ഹലോ ഗോപിയേട്ടാ, എന്താ ശബ്ദത്തിനൊരു മാറ്റം? അതെ, തൊണ്ടയ്ക്കൊരു കിരികിരിപ്പ്. പിന്നെ ഷീല ഇന്ന് കോവളത്ത് വരുന്നു. കോവളത്തോ? എപ്പോ? ഇന്ന് വൈകുന്നേരം 4 o'clock. നമുക്കൊരു സ്വിമ്മിംഗ് നടത്തിക്കളയാം പ്ലീസ്. ഷീല ഉടനെ നേരെ അങ്ങ് വന്നാ മതി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ലൈല, എടി ലൈലേ, നിനക്ക് മജ്നുവിനെ കാണണ്ടേ? കാണിച്ചരാ. സോറി ഡാർലി, 5 മിനിറ്റ് ലേറ്റ് ആയി. ഷീല എവിടെ? കൃത്യം 4 മണിക്ക് ഇവിടെ വരണമെന്നല്ലേ ചേട്ടൻ ഫോണിൽ പറഞ്ഞത്? ഫോണിൽ പറഞ്ഞു ഞാനോ? മതിയായിട്ടാ എന്നെ കളിയാക്കിയത്. ഹായ് ഗോപിയേട്ടാ. ഹലോ ലൈല, എക്സ്ക്യൂസ് മീ. ഞാൻ ഫോൺ ചെയ്തിരുന്നുണ്ടല്ലേ. താങ്ക് യു ഗോപിട്ട, വരൂ. യെസ്, കമിങ്. ഹലോ ലളിത, മീറ്റ് മൈ ഫ്രണ്ട് ലൈല, ദിസ് ഇസ് ലളിത. ഐ സെഡ് ടേക്ക് ഇറ്റ് ഈസി. കമോൺ, മീറ്റ് മിസ് ഷീല. ഷീ ഈസ് എൻ ആംഗ്രി ബ്യൂട്ടി. മനസ്സിലായില്ലേ? കോപിച്ചിരിക്കുമ്പോഴാണ് ഷീലയ്ക്ക് സൗന്ദര്യം. നിങ്ങളെല്ലാം നീന്തമണ്ണവരല്ലേ? കമോൺ, ലെറ്റ്സ് ഗോ ടു ദ വെയിറ്റിംഗ് റൂം.
ശ്വാസം കൂട്ടി വിഷമിക്കും പറയുന്നതാ നല്ലത്. എടാ, നിന്നോടത്തെ കോവളത്തെ നീന്തി കുളിക്കാൻ ഇറങ്ങിയ ആ പെൺകിടാങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അവരെല്ലാം എന്റെ ഗേൾ ഫ്രണ്ട്സ് ആണ്. വെറും ഫ്രണ്ട്സ്. എടാ, ഒരു ഫ്രണ്ടിനെ പോലും കിട്ടാൻ വിഷമുള്ള ഈ കാലത്ത് ഇത്രയധികം വെറും ഫ്രണ്ട്സിനെ അവനൊക്കെ എവിടെ നിന്ന് കിട്ടി? എടാ, അവരെല്ലാം നിന്റെ പണവും പ്രതാപവും കണ്ട് പുറകെ കൂടിയിരിക്കുകയാണ്. നീ കുഴപ്പത്തിൽ ചാടരുത്. മുത്തശ്ശനെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ആവശ്യത്തിൽ ആരോടും എടുത്തിട്ടില്ല. ഇത് ഞാൻ വിശ്വസിക്കണോ? വേണോ? വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം, പക്ഷെ നാട്ടുകാർ വിശ്വസിക്കില്ല. പറയടാ, നീ ഉത്തരവാദിത്തമുള്ള ഡോക്ടറല്ലേ. നീ കണ്ട പെമ്പിളരുമായിട്ട് ഇങ്ങനെ കൂത്താടി നടന്നാൽ നാട്ടുകാർ നിന്നെ പറ്റി എന്ത് വിചാരിക്കും? ഈ കൂട്ടുകെട്ട് നിനക്ക് നല്ലതല്ല. നീ ഇപ്പോഴും ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇത് നിന്റെ ജീവിതത്തിലെ എല്ലാ സുഖവും സമാധാനവും നശിപ്പിക്കും. ഓർത്തോ. ഡോക്ടർക്കും ജലദോഷം പിടിക്കുമോ? സ്വിമ്മിംഗ് പൂളിന് കിട്ടിയതാ? മണിക്കൂറുകളോളല്ലേ മുങ്ങിക്കിടന്നത്. ഞാനും വന്നിരുന്നല്ലോ. എന്നെ കണ്ടില്ലേ? നിന്നോടാരും പറഞ്ഞു അവിടെ വരാൻ? ചേട്ടൻ എന്തിനാ ഒരു പെണ്ണിനെയും കൂട്ടി അങ്ങോട്ട് പോയത്? അത് എന്റെ ഇഷ്ടം. ഇത് എന്റെ ഇഷ്ടമാണ്. നീ അതിരി കിടക്കുന്നു. മുത്തശ്ശൻ നിന്റെ ഒരു പഴയ കണക്കുബുക്ക് വന്നിട്ടുണ്ട്. കുറെ താക്കോലും. നീ ഇവിടുത്തെ അല്ലെങ്കിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നുവെച്ച് എന്നെ പഠിക്കാൻ വരരുത്. ചേട്ടൻ എന്തിനാണ് എപ്പോഴും കണക്ക് പുസ്തകത്തിന്റെയും താക്കോലിന്റെയും കാര്യം പറയുന്നത്? ആർക്ക് വേണം അതെല്ലാം? കണക്ക് പുസ്തകവും പണവും അലമാരയിലുണ്ട്. ഞാൻ പോകുന്നു. അർഹതയില്ലാത്ത ജോലിക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. പോരെ. അയ്യോ, ഭയപ്പെടുത്തല്ലേ. നീ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടു പോകും. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമല്ലോ, അതുകൊണ്ടല്ലേ പോകുന്നത്. ഓ, അഹങ്കാരത്തിന് അതിരി വേണം. സുമതിക്കുഞ്ഞ് ഇനിയും വന്നിട്ടില്ല. ഒരു ദിവസം സുമതിക്കുഞ്ഞില്ലെങ്കിൽ ലോകം നിശ്ചലമായി പോവോ? താക്കോലുകൾ സുമതിക്കുഞ്ഞിന്റെ കയ്യിലാണ്. അല്ല, താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഉച്ചക്ക് ഊണിന് എന്തെല്ലാം വേണാവോ? എന്ത് വേണേലും ആയിക്കോ, തന്റെ ഇഷ്ടം. എന്തെല്ലാം വേണോന്ന് സുമതിക്കുഞ്ഞാ പറയാറുള്ളത്? നാശം. എല്ലാ കാര്യങ്ങളും അവളുടെ കയ്യിലായി. നമ്മയൊക്കെ ഒന്നിനും കൊള്ളരുതാത്തതാക്കി അവള്. കുട്ടന്മാരെ, അവളില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണം. ഉച്ചയ്ക്ക് ഊണിന് ഒരു 10 കോടിയെ വെച്ചോ. 10ഓ? 10 പോരെങ്കിലും ഒരു 15 വെച്ചോ. ഇക്കണക്കിന് പോയാൽ അണ്ടിപ്പരിപ്പ് തിന്നാൻ വേണ്ടി കപ്പല് വിറ്റവന്റെ ഗതിയാവുമല്ലോ. നീ ഇന്ന് ബംഗാളിൽ പോകുന്നില്ലേ? ഇല്ല. എന്താ? പോകുന്നില്ല, അത്രേ ഉള്ളൂ. നീ പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. നടക്കണ്ട അച്ഛാ, എല്ലാത്തിനും ഞാൻ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? നിർബന്ധമുണ്ട്. എല്ലായിടത്തും നിന്റെ കണ്ണും കൈയും തന്നെ എത്തണം, അല്ലെങ്കിൽ കുഴപ്പമുണ്ട്. മകള് ഞങ്ങളെ പട്ടിണിക്കിടാൻ ആ ഭാവം. ഇതുവരെ ഒരു നമ്പളാ കാപ്പി പോലും കുടിച്ചിട്ടില്ല. എന്താ ഇത് സുമതി? നീ ഒന്ന് അങ്ങോട്ട് ചെല്ലേ. പറഞ്ഞില്ലെങ്കിൽ വേണ്ട, എനിക്ക് സുഖമായി.
മരുന്ന് കഴിക്കണ്ട, ചുരുട്ട് വലിക്കാം, ഇഷ്ടംപോലെ പഞ്ചസാരയിട്ട് കാപ്പ് കുടിക്കാം. ആണോ പറയാൻ? നല്ല ഉദ്ദേശത്തോടെയാണ് മുത്തച്ഛൻ ഞാനിതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഗോപിച്ചേട്ടൻ അതൊന്നും മനസ്സിലാക്കുന്നില്ല. നീ ആരാ? നിനക്ക് ആര് തന്നെ അധികാരം? എന്നൊക്കെയല്ലേ ചോദ്യങ്ങൾ? നിനക്കവനെ നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട്. ഞാനാ പറയുന്നത്. നോക്കു സുമതി, അവൻ ഒരു ശുദ്ധന. നിനക്ക് പറഞ്ഞൂടെ, ദേഷ്യം വരുമ്പം എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ കേറി കേറിട്ടോളാ ഇരിക്കുന്നത്. നീ അങ്ങോട്ട് ചെല്ലേ, ആദ്യം അടുക്കളയിലോട്ട് ചെല്ലേ, അല്ലെങ്കിൽ 10-15 കോടിയുടെ ജീവൻ നഷ്ടപ്പെടും. നാശം അവളുടെ ഒരു അറേഞ്ച്മെന്റ്. ഇപ്പൊ എന്താ വേണ്ടത്? എല്ലാ യഥാസ്ഥാനത്തുണ്ടെങ്കിലും എടുക്കാൻ പോകും. എല്ലാ യഥാസ്ഥാനത്ത് തന്നെയുണ്ട്, എടുക്കാനും എളുപ്പമാണ്. അതിനേ പരിചയം വേണം. അതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റ്. ഒന്നും പരിചയിച്ചില്ലല്ലോ നീ. വരണം. ഇപ്പൊ എന്താ വേണ്ടത്? കർത്തീസ് ഇങ്ങോട്ട് മാറണം. ഇതാ കർത്തീസ്, ഇവിടെയാണ്. കണ്ടില്ലേ എത്രയെണ്ണം വേണം? വലിയ കാര്യമായി പോയി. എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? ആരെടുത്ത് വെച്ചതെല്ലാം? വേറെ ആര് വെക്കാൻ? നീ തന്നെ വെക്കണം. ആര് വെക്കുമ്പോൾ? ഞാനോ? ഞാൻ എന്തിനടുത്ത് വെക്കണം? എനിക്ക് എന്റെ ചുമതലയുണ്ടോ? എനിക്കിവിടെ അധികാരമുണ്ടോ? തോറ്റു, ഞാൻ തോറ്റിരിക്കുന്നു. ഇവിടെ എല്ലാ അധികാരങ്ങളും നിനക്ക് തന്നെ മതിയോ? അങ്ങനെ വഴിക്ക് വരണം. വലിയ ഗമയൊന്നും കാണിക്കണ്ട. കാണിക്കുന്നില്ലേ, നിന്റെ വഴിക്ക് തന്നെ വന്നിരിക്കുന്നു. പോരെ. ഇതോടെ ഇരിക്കട്ടെ. ഏതെങ്കിലും പെമ്പിള്ളാരുടെ ഫോൺ നമ്പർ നോക്കേണ്ടി വരും. പ്ലീസ്. താങ്ക് യു. വെൽക്കം. ഇടിയൻ. ഇത് 20,000 രൂപ എസ്റ്റേറ്റിൽ കൊടുത്ത തൊഴിലാളി ശ്രീലിംഗൻ. ആരാ? ഞാൻ അവല്യമ്മ, ഭാരതി. ഭാരതിയോ? ഇങ്ങോട്ട് അടുത്ത് വാ. വല്യമ്മാവൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ എല്ലാവർക്കും മനപ്രയാസം ഉണ്ടാക്കിയവളാ. ഇനിയിപ്പോ ക്ഷമിക്കാൻ എന്തിരിക്കുന്നു കുഞ്ഞേ? എല്ലാം സംഭവിച്ചില്ലേ. ഇപ്പൊ എവിടുന്നായിരുന്നു? അദ്ദേഹത്തിന് ഇവിടെ ഹോട്ടൽ ഡ്രീംലാൻഡിൽ ജോലി കിട്ടിയോണ്ട് ഞങ്ങൾ ബോംബെ നേരെ ഇങ്ങോട്ട് പോന്നു. ഒരാഴ്ചയായി വന്നിട്ട്. ശിവരാമൻ ഇവിടെ മനസ്സിലായോ? ഇല്ല. നമ്മൾ ലക്ഷ്മിക്കുട്ടിയുടെ മോള് ഭാരതിയാ. സംഗീതം പഠിപ്പിക്കാൻ വന്ന സായിപ്പിന്റെ ഉള്ള ഒളിച്ചോടി പോയവള്. അല്ല, ആ കുഞ്ഞാണോ ഇത്? അയ്യോ, എന്തൊരു മാറ്റമാണ്. ഇതിനൊക്കെ ഭർത്താവ് സായിപ്പ്. വിളിക്കേ, പുറത്തു നിൽപ്പുണ്ട്. ആ വിളിക്കേ. അതേ, ഇംഗ്ലീഷ് വിളിക്കേ. ഹലോ, കം ഓൺ. ഭാരതിക്ക് കുട്ടിയല്ലേ? പിന്നില്ലേ? നാലേക. നാലേകാനോ? മനസ്സിലായില്ലേ? കുട്ടികൾ നാലേകായി. വല്യമ്മ ഫോറൻ ക്വാർട്ടർ. നാലെണ്ണം വീട്ടിൽ, ക്വാർട്ടർ വയറ്റിൽ, ഇഞ്ച്. നോക്കൂ ഭാര്യ, നോക്കൂ ഭാര്യയുടെ വല്യമ്മന് സന്തോഷം. ഹാപ്പി ഭാര്യയോ? എന്നെ അങ്ങനെയാ വിളിക്കുന്നത്? ഗോപിച്ചേട്ടൻ എവിടെയില്ലേ വല്യമ്മാവ? അവന് ഹോസ്പിറ്റലിൽ പോയി. സുമതി, നമ്മളെ ഭാരതി ഭർത്താവ്. ഭാരതിയുടെ ഭർത്താവ് അന്യജാതിക്കാരനാണ്. അതെ. നമസ്കാരം. ഐ ആം ഡിക്വസ്റ്റ് പി ജോണി. ഡിക്വസ്റ്റ് പി ജോണി. സുമതി, ആളാണ് മാറിപ്പോയല്ലോ. അച്ഛൻ ഇപ്പഴും സ്കൂളിൽ. അച്ഛൻ റിട്ടയറായി. സുമതി, ഭാരതിക്ക് സാഹിബിന് കാപ്പി കൊടുക്കണം. എക്സ്ക്യൂസ് മീ, ഞാൻ നോൺ വെജിറ്റേറിയനാണ്. വെയിലുറക്കും മുമ്പ്. ഓ, എനിക്ക് എസ്റ്റേറ്റിൽ പോകാൻ സമയമായി. ഡിക്വസ്റ്റ കാപ്പ് കുടിച്ചിട്ടേ പോകാവൂ. ഓഫ് കോഴ്സ്, കാപ്പ് കുടിച്ചിട്ടേ പോകാവൂ. ഓക്കെ. ഭാരതി ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലൈക് താജ്മഹൽ.
या सोष कहलो अदचु अदी या यात्र पर उपदेश अल സ്വിമ്മിംഗ് പൂളും പ്ലസ് മീറ്റിംഗ്സ് ഒക്കെ ഇവിടത്തേക്കാൾ അവിടെ കൂടുതലുണ്ടല്ലോ സംശയമുണ്ടോ അവിടെ അതൊക്കെയല്ലേ ഉള്ളൂ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഏത് തരക്കാർ വേണമെങ്കിലും ജോളിയായിരിക്കും പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ മുത്തശ്ശനെയും കൂട്ടി ആരും അങ്ങോട്ട് വരില്ലല്ലോ അപ്പോൾ അതിനാണ് പോകുന്നതല്ലേ അല്ലാതെ വേറെ എന്തിനാ ഉപരിപഠനം ഇതിലല്ലേ നടത്തേണ്ടത് या तमाश पर अने हृदय ചുടു ചുംബനം യാചിക്കയാണോ
മാദകത്തിടമ്പേ മതിരാക്ഷി മനസ്സിലെ തേൻ തുള്ളി മലരിനു സാഫല്യമുണ്ടോ മനസ്സിലെ തേൻ തുള്ളി മധുപന്മുകരാതെ മലരിനു സാഫല്യമുണ്ടോ തിരയുടെ പൂത്താതെ വിരിമാറിലണിയാതെ തീരത്തിനാനന്ദമുണ്ടോ മാദകത്തിടമ്പേ മതിരാക്ഷി കുങ്കുമത്തുടുപ്പുള്ള നിൻമണി ചുണ്ടുകൾ ചുംബനം യാചിക്കയാണോ ചുടു ചുംബനം യാചിക്കയാണോ മാദകത്തിടമ്പേ മതിരാക്ഷി ബാൻഡ് മാസ്റ്റർ എന്താ രണ്ടു ദിവസമായി ഹോട്ടലിൽ പ്രോഗ്രാമിന് വരാതിരുന്നത് നോ പ്രോഗ്രാം നോ ബാൻഡ് മാസ്റ്റർ അവിടെ ഒരെണ്ണത്തിലും ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ അറിയില്ല എനിക്ക് വേണ്ട ജോലി പിന്നെന്താ ട്യൂഷൻ പഠിപ്പിക്കാൻ പോവുകയാണോ നോ ട്യൂഷൻ ദിസ് ആർ മൈ ചിൽഡ്രൻസ് ദിസ് ഈസ് മൈ ഡോട്ടർ ക്ലാർനെറ്റ് ഇവൾ ക്ലാർനെറ്റ് വായിക്കും ഇവൾ ഗിറ്റാർ വായിക്കും ഇവൻ വയലിൻ വായിക്കും ആൻഡ് ഇവൻ മൊറോക്കോസ് ഞാൻ ഇവരെ കൊണ്ട് വലിയൊരു ഓർക്കസ്ട്ര ട്രൂപ്പ് ഉണ്ടാക്കും ഓൾ ഇൻസ്ട്രുമെന്റ് ഈ നാല് കുട്ടികളെ വെച്ചോ നോ നോ ഭാര്യ എന്റെ വൈഫ് എനിയും ഡെലിവറി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കുട്ടികൾ ഉണ്ടാവുന്നതനുസരിച്ച് ഇൻസ്ട്രുമെന്റ്സിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും പി ജോണി ഡിക്കോസ്റ്റ ആൻഡ് ട്രൂപ്പ് ഇന്റർനാഷണൽ ഫേമ അങ്ങനെ സമാധാനമായിരിക്കണം കുഞ്ഞിപ്പോ വരും അങ്ങനെ എന്ത് പറ്റി മുത്തച്ച ഒന്നുമില്ല ഡോക്ടർ വിളിക്കൂ മുത്തച്ച മുത്തച്ച എനിക്കൊന്നുമില്ല ഒരു നെഞ്ചുവേദന തോന്നി ഇപ്പൊ മാറി സാരമില്ല എല്ലാ പോയിന്റ്സും നല്ലതുപോലെ വന്നിട്ടുണ്ടല്ലോ ഉണ്ട് എന്താ രേഷ എല്ലാം ശരിയാ
ജ്യൂസ് മുത്തച്ച എണീക്കൂ. മുത്തച്ച മുത്തച്ച ദൈവനിശ്ചയമാണ്, ആർക്കും തടയാനാവില്ല ഗോപി. മുത്തച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. മേൽവിവരിച്ച എ ബി സി പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുവകകൾ എന്റെ മകൻ ഗോപാലകൃഷ്ണന്റെ ഒരേ മകനായ ഗോപിനാഥ്, മേൽപ്പറഞ്ഞ കുമാരമാസ്റ്റർ മകൾ സുമതിയെ വിവാഹം കഴിച്ച് ഒരു വർഷത്തിന് ശേഷം ഗോപിനാഥിനെ അവകാശപ്പെടുത്തതും, ഏതെങ്കിലും കാരണവശാൽ ഗോപിനാഥ് സുമതിയെ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ മേൽപ്പറഞ്ഞ പട്ടികവസ്തുക്കളെല്ലാം ടി സുമതിക്ക് അവകാശപ്പെടുന്നതും ക്രയവിക്രയ സർവസാന്തരമായി അനുഭവിച്ചു കൊള്ളാവുന്നതുമാകുന്നു. ഡോക്ടർ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ മുത്തച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് ഞങ്ങൾ ഈ വിൽപ്പത്രം തയ്യാറാക്കിയത്. ശരി, നിങ്ങൾക്ക് പോവാം. സുമതി, സുമതി, ഇതാ നിന്റെ വിൽപ്പത്രം. എന്റെ വിൽപ്പത്രമോ? അതെ, മുത്തശ്ശനെ കൊണ്ട് എഴുതിച്ചില്ലേ ആ വിൽപ്പത്രം? ഞാനോ? ഇതിനു വേണ്ടിയായിരുന്നല്ലോ അവിടെ അഭിനയിച്ചത്. എത്ര കോടി എല്ലാം നേടിയെടുത്തു, സമ്മതിച്ചു. ഗോപിച്ചത് എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശനെ കബളിപ്പിച്ച് സ്വത്തെല്ലാം തട്ടിയെടുത്തു. ഇനി ഒരു കളിപ്പാവ പോലെ എന്നെ നിനക്ക് കിട്ടുന്നു. അല്ലേടി ഗോപിച്ചേട്ടാ, ഭർത്താവാണെന്ന പേരിൽ നിന്റെ ആശ്രിതനായി ഞാൻ കഴിയണം. ഇത്രയും വലിയ സ്വത്തിന്റെ അവകാശം നീയാണല്ലോ. നീ ഞാൻ ഭയന്ന് കഴിയുമല്ലോ. കൊള്ളാം, അച്ഛനും മകളും ചേർന്ന് ഒരുക്കിയ പദ്ധതി ഗംഭീരമായി. പക്ഷേ ആ പദ്ധതിക്ക് എന്നെ കിട്ടില്ല. ഞാൻ അത്ര മഠനല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ കുടുംബ സ്വത്താണ്, പിന്നെ മുത്തശ്ശന്റെ സമ്പാദ്യവും എല്ലായ്പ്പോ നിന്റെ കയ്യിലായല്ലോ. നിനക്കിതിൽ ആയിരത്തിലൊരു അംശം അനുഭവിക്കാനുള്ള അർഹതയുണ്ടോ? എനിക്ക് അവകാശപ്പെട്ടതാണത്, എനിക്ക് മാത്രം. എന്നിട്ട് അതിപ്പോ എനിക്ക് കിട്ടണമെങ്കിൽ നീ എന്നോട് ദയവ് കാണിക്കണം. അതിനുവേണ്ടി ഞാൻ നിന്നെ വിവാഹം കഴിക്കണം. അല്ലേടി, അങ്ങനെ നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് മനസ്സില്ല. നീ തട്ടിയെടുത്ത സ്വത്തും എനിക്ക് വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കും, എന്നിട്ട് ഇഷ്ടം പോലെ ജീവിക്കും. ഗോപിച്ചേട്ടൻ ഇത്രയും പറഞ്ഞില്ലേ? ഞാൻ ഒരു സത്യം പറഞ്ഞോട്ടെ. മുത്തച്ഛൻ ഇങ്ങനെ ഒരു വിൽപ്പത്ര എഴുതിയ ഞാനും എന്റെ അച്ഛനും അറിഞ്ഞിട്ടില്ല. എനിക്ക് അർഹതയില്ലാത്തൊന്നും ഞാൻ ആഗ്രഹിക്കില്ല. ഈശ്വരനെ സാക്ഷി നിർത്തിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. മുത്തച്ഛൻ എന്നോടുണ്ടായിരുന്ന സ്നേഹവും വാത്സല്യവും ഇത്ര ഒരു അപരാധമായി മാറുമെന്ന്. വേണ്ട, നീ ഇങ്ങനെ ഒരു കഥ പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണ്ട. ഇനി ഞാൻ അത് വിശ്വസിക്കില്ല. നിന്റെ വല എന്റെ നേരെ വെച്ചിണ്ട. എന്നെ നിനക്ക് കിട്ടില്ല. നീ ധരിച്ച പോയവർത്തനല്ല ഞാൻ, ഓർത്തോ. അദ്ദേഹം ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ, മോളിലുണ്ട്. സ്വത്തെല്ലാം നിങ്ങളുടെ പേർക്ക് ഞാൻ മാറ്റി എഴുതിച്ചു. നിങ്ങളുടെ സ്വത്തിന്റെ ആയിരത്തിലൊരു അംശമല്ല, പതിനായിരത്തിലൊരു അംശം പോലും എനിക്ക് വേണ്ട. ഒരു വലിയ പണക്കാരിയായോ പണക്കാരന്റെ ഭാര്യയായോ ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും മോഹിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട പള്ളിക്കുടുംബാധ്യായരുടെ മകൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരാഗ്രഹമേ എനിക്കുള്ളൂ, ഗോപിച്ചേട്ടൻ മനസുഖത്തോടെ ജീവിക്കണം. ഗോപിച്ചേട്ടന്റെയും ഈ കുടുംബത്തിന്റെയും അന്തസ്സിന് ചേർന്ന് ഒരുവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഏതെങ്കിലും ഒരാളുമായി എന്റെ വിവാഹം നടന്നുകൂടുന്നില്ല.
അയാൾ എന്നെ സ്നേഹിക്കാനും വിശ്വസിക്കാനും തയ്യാറാണെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും ഒന്ന് കഴിഞ്ഞോളാം. ഇതാ സ്റ്റോർ റൂമിന്റെയും അലമാരകളുടെയും താക്കോലുകൾ. ഞാൻ പോകുന്നു. വിവാഹം കഴിച്ചതിന് ശേഷമെങ്കിലും അല്പം നിയന്ത്രണത്തോടെ ജീവിക്കണം. നേരം പോക്കിന് വേണ്ടിയാണെങ്കിൽ പോലും മറ്റ് സ്ത്രീകളുമായി കൂട്ടുകൂടരുത്. ആ കാരണം കൊണ്ട് നിങ്ങളുടെ ഭാര്യ ഒരിക്കലും ദുഃഖിക്കേണ്ട വരരുത്. എന്റെ ഒരു അപേക്ഷയാണിത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവശനായി തീരുമ്പോൾ എന്നെ സ്നേഹിക്കാനും എന്നോട് അല്പം ദയ കാട്ടാനും ഈ ലോകത്തിൽ ആരുമില്ലാതെ ഞാൻ എന്നും പോകുന്നില്ല. ഇല്ല, ഞാൻ പോവില്ല, ഞാൻ പോവില്ല.
നാട്ടിലേക്ക് പോവാം. മടി എന്നെ നാട്ടിൽ കഴിഞ്ഞത്. ഇത്ര രോഗം എടുത്തോ? എനിക്ക് മടുത്തു. എന്ന് വെച്ചാൽ മധു വിധു മടിയായി നട്ടു. നാട്ടിൽ പോയാലും ആകാമല്ലോ. ആകാം. ആർക്കാ വിരോധം? എവിടെ വെച്ചും ആകാം. എപ്പോഴും ആകാം. എങ്ങനെയാകാം? നാളെ വെളുപ്പിന് ഈ നാട് വിടുന്നു. അതാ നല്ലത്. അപ്പോ ഇവിടെ ഒന്ന് ഫൈനൽ. ആരാ എന്ത് വേണം? ഗിറ്റാറിന്റെ സ്ട്രിങ്സ് ഉണ്ടോ? സ്ട്രിങ്സ് ഉണ്ടല്ലോ. എടുക്കൂ. വേണം. പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ. വീണ്ടും ഗർഭിണിയായി. ഇങ്ങനെ പ്രസവിക്കുന്നതുകൊണ്ടാണ് രക്തം കുറയുന്നത്. ഞാൻ നിന്റെ ഭർത്താവിനോട് ഓപ്പറേറ്റ് ചെയ്യാൻ പറയണം. പറഞ്ഞാ കേക്കണ്ടേ? ഓപ്പറേഷൻ കഴിഞ്ഞ കൂലിപ്പോത്ര. എന്നാൽ നിനക്കാകാമായിരുന്നല്ലോ. ഞാൻ തയ്യാറാ ചേട്ടാ, പക്ഷെ സമ്മതിക്കണ്ടേ? ഏയ്, വെറുതെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എന്താ വിശേഷം? എന്ത് പറ്റി? ഒന്നും പറ്റില്ല. ഫാമിലി മാച്ചസ്, അർജന്റ് മാച്ചസ്, വെരി സീരിയസ്. കം ഓൺ ബാറി, കം ഓൺ. മിസ്റ്റർ ഡിക്കോസ്റ്റ, കം ഹിയർ. പെട്ടെന്ന് പെട്ടെന്ന്. ഒന്നുമില്ല. പറയണ ചേട്ടാ. മുമ്പൊരിക്കൽ എന്റെ ഒരു പേഷ്യന്റിന് ഇതുപോലൊരു വേദന. എന്നിട്ട് ആള് നല്ല ഒത്ത തടി, നാല് ദിവസം കൊണ്ട് അയാൾ എല്ലും തോലും വഴി. രക്തരക്ഷസിനെ പോലെയാണ് ഈ രോഗം. ചോര കുടിച്ചത്. എന്നിട്ട് അയാൾക്ക് എന്തു പറ്റി? എന്തു പറ്റാനാ? ഫൈനലി ഹി ഡൈഡ്. ഐ മെറ്റ് ഹിം. മൈ ഗോഡ്. മിസ്റ്റർ ഡിക്കോസ്റ്റ, നിങ്ങൾക്ക് സ്പൈനൽ റീജിയണൽ ഡിഫക്ട് കുണ്ടലിനി കേട്ടിട്ടുണ്ട്. ഉടനെ ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ മറ്റുള്ള അവയവങ്ങൾ കൂടി വ്യാപിക്കും. നിങ്ങൾ ഷണ്ടനാകും. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടും. യു വിൽ ബിക്കം ഇമ്പോർട്ടന്റ്. മൈ ഗോഡ്, അകലെ വന്നാൽ ഞാൻ ചാവും, കഴുത്തത്ത് ചാവും. ഐ വിൽ ഡൈ. ഷുഗർ ഓഫ് കോഴ്സ്. മാറി ചേട്ടാ, ഇദ്ദേഹത്തെ രക്ഷിക്കണം. ഇദ്ദേഹത്തിന് ജീവൻ ചേട്ടന്റെ കയ്യില. ഞാൻ ശ്രമിക്കാം. എന്റെ കൂടെ ആശുപത്രി വരട്ടെ. ഒരു മൈനർ ഓപ്പറേഷന്റെ ആവശ്യമില്ല. ഹോസ്പിറ്റലോ ഓപ്പറേഷനോ എനിക്കോ വേണോ? വേണ്ട, ഒരാവശ്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ജീവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? എനിക്ക് ഓപ്പറേഷൻ വേണം, ഉടനെ വേണം, ഇമ്മീഡിയറ്റ്ലി. വേഗം റെഡി ആവും. ആവശ്യമില്ല, നിങ്ങൾ വന്നാൽ മതി. കണ്ടെന്തിനെ കെട്ടുന്നത്? നട്ടെല്ലിലാണ് ഓപ്പറേഷൻ. ഡോക്ടർ വരുന്നുണ്ട്. കെട്ടിക്കോ. റെഡി സിസ്റ്റർ? യെസ് ഡോക്ടർ. മിസ്റ്റർ ഡിക്കോസ്റ്റയ്ക്ക് ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? കൂടുതലൊന്നുമില്ല. വാട്ട് ഈസ് എ മാച്ച്? അല്ല, വാസക്ടമി ഓപ്പറേഷനോ എന്നുകൊണ്ട് ചോദിച്ചതാ. വാസക്ടമിയോ?
എന്താ മിസ്റ്റർ ഡിക്കോസ്റ്റ, വാട്ട് ഹാപ്പൻ? മിസ്റ്റേക്ക് മിസ്റ്റേക്ക്, വെരി ബിഗ് മിസ്റ്റേക്ക്. വാസുദേവൻ എനിക്കായിരിക്കില്ല, എനിക്ക് ഓപ്പറേഷൻ മുതുകളാണ്, സ്പൈനൽ വീഴുന്നു. കോൾ ഡോക്ടർ ഗോവിനാർ ഏഞ്ച് ആസ്റ്റ്. വാസക്ടമി എന്നാണല്ലോ ഡോക്ടർ ഗോപി പറഞ്ഞത്. ഡോക്ടർ ഗോപിക്ക് തെറ്റിയതാ, അല്ല തെറ്റ് പറ്റിയതാ. പ്ലീസ് ഗോ ആൻഡ് ആസ്ക്. പ്ലീസ്. വൺ മിനിറ്റ്. ഹലോ, യെസ്. ഓഹോ, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ? ഞാനവിടുന്നു. എക്സ്ക്യൂസ് മീ ഷീല, ഞാനിപ്പോ വരാം, പ്ലീസ് വെയിറ്റ്. സംസാരിച്ചത് ഫോണിൽ കൂടി കേട്ടു. ഞാൻ കേട്ടതാണോ തെറ്റ്? സംസാരിച്ചതല്ല. രണ്ടും തെറ്റല്ല. ഞാൻ ശീലയുമായി സംസാരിച്ചതും തെറ്റല്ല, നീ കേട്ടതും തെറ്റില്ല. ചേട്ടന്റെ കണ്ണിൽ എല്ലാം ശരിയാണ്. ഇങ്ങനെയെല്ലാം ശരിയെന്ന് കരുതി ഓരോന്ന് പ്രവർത്തിച്ചാൽ എവിടെ ചെന്നെത്തുമെന്നറിയാമോ? എന്നും അച്ഛനുമായി വഴക്കടിച്ചാലേ മോൻ കരയും. മോൻ ഇപ്പോഴേ കരയുള്ളൂ.
വരൂ സിനിമയ്ക്ക് പോ ഇനി ഇങ്ങനെ പോകുന്നത് സിനിമ കഴിഞ്ഞിരിക്കും നാളെ ഒരു സ്ഥലത്ത് വിരുന്നിന് പോകണം അതെങ്കിലും മറന്നു പോകരുത് ഓ ഓർക്കുന്നു ഭാര്യയുടെ വീട്ടിലല്ലേ ക്രിസ്മസ് ആഘോഷത്തിന് അതെ അതിനെങ്കിലും ദയവായി സമയത്തിന് പോകണം ഏറ്റവും വിവാഹം കഴിഞ്ഞതിന് ശേഷം സുമതിയുടെ മുഖത്ത് ഇത്രയും സന്തോഷം കണ്ടിട്ടേയില്ല മനസ്സിന് സന്തോഷമാണ് ഇങ്ങനൊരു സന്ദർഭം ആദ്യമായിട്ടല്ലേ എനിക്ക് കിട്ടുന്നത് കറക്റ്റ് എന്താണിത് അച്ഛന് തീരെ സുഖമില്ല ഡോക്ടർ ഉടനെ എന്റെ ഇവിടെ ഒന്ന് വരണം എന്താ അച്ഛന് വല്ലാത്ത സഫോക്കേഷൻ ഉണ്ട് വളരെ ടയേർഡാണ് ഞങ്ങളൊരു പാർട്ടിക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു അതിനെന്താ വീട്ടിൽ വന്ന അച്ഛനെ നോക്കിയിട്ട് ഡോക്ടർ ഉടനെ പോകാമല്ലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന് വിടാം സുമതി ഭാരതിയുടെ വീട്ടിലേക്ക് പോകും ഞാൻ ലളിതയുടെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം ഓക്കെ പോവാം ക്രിസ്മസ് കരോൾ പാടിക്കൊണ്ട് നടക്കുക അവരിപ്പോ ഇങ്ങോട്ട് വരും ചേച്ചിയായിരിക്കും താങ്ക് യു സന്ദേശ ഗീതമായി മോഹാന്ധകാരം
സുമതി ഇന്ന് പോകുന്നല്ലേ? ഞാൻ ഭാരതിയുടെ വീട്ടിൽ പോയിരുന്നു. ഒരു ഉണർവിക്കാം. എന്ത് ചെയ്യാം? ഞാനൊരു ഡോക്ടറാണല്ലേ. ഡോക്ടർ മാത്രമാണോ? അല്ല, ഒരു ഭർത്താവ് കൂടിയാണ്. ഭർത്താവ്? എന്താ, ഞാനത് ബോധ്യപ്പെടുത്തണോ? നിർബന്ധമില്ല. വരൂ. ഇനി കുറെ ദിവസത്തേക്ക് ഞാനൊരു ഭർത്താവ് മാത്രമായിരിക്കും. ഇത് ഞാൻ കേട്ട് കേട്ട് വേണ്ട വേണ്ട മിണ്ടല്ലേ. ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. ഞാൻ പോയിട്ട് വേഗം വരാം. അച്ഛന്റെ പേരിടാ. വേണ്ട, മുത്തച്ഛന്റെ പേരിടാ. ഒരു ഐഡിയ, പേര് രണ്ടും കൂടി ഒന്ന് ചേർത്ത് കൃഷ്ണകുമാർ എന്നിടാം. മോനെ, കൃഷ്ണകുമാർ. മോളെ ഇപ്പം അനിയമിക്കാണ്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മോൾക്ക് ഫിറ്റ്സ് വന്നിട്ടുണ്ടോ? ഇല്ല. സൂക്ഷിക്കണം, കൂടെ കൂടെ എന്നെ കൊണ്ടുവന്ന് കാണിക്കും. മോൻ വലുതാകുമ്പോ അച്ഛന് ഒരു അസൽ ഹെലികോപ്റ്റർ വാങ്ങിച്ചു. മോൻ അമ്മയും കൊണ്ട് ഇങ്ങനെ ആകാശത്ത് പറക്കും കേട്ടോ. നോക്കണം, എല്ലാം മറക്കുന്നത് പോലെ നാളത്തെ കാര്യം മറക്കണ്ട. നാളെ മോന്റെ പിറന്നാളാണ്. കൊള്ളാം, ഞാനത് മറക്കൂ. നമ്മുടെ മോന്റെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണ്ട. ഹലോ. അതെ, നിങ്ങളാരാ സംസാരിക്കുന്നത്? എനിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണം. ഞാൻ ഷീലയാണ്. വൺ മിനിറ്റ്. ആരാ സുമതി? ഹലോ. എന്റെ കുഞ്ഞിന് തീരെ സുഖമില്ല ഡോക്ടർ. വല്ലാതെ പനിക്കുന്നു, സംസാരിക്കുന്നുമില്ല. എനിക്ക് ഭയമാവുന്നു ഡോക്ടർ. ഡോണ്ട് വറി, ഞാൻ ഉടനെ വന്നേക്കാം. ഒരു സ്ഥലം വരെ പോകണം, അത്യാവശ്യമാണ്. ഇപ്പൊ പോണോ? ഞാൻ ഉടനെ വന്നേക്കാം. ഹലോ സുമതി. ഹലോ. ഹലോ.
കൂടി ഉണ്ടായിരുന്നെങ്കിൽ വലിച്ച മോനെ കുഞ്ഞിന് ഫിറ്റ്സ് വരികയാണെങ്കിൽ എന്നെ അറിയിക്കും. മടിക്കേണ്ട, എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം. താങ്ക് യു സർ. വരട്ടെ. സുമതി ഇതുവരെ ഉറങ്ങിയില്ലേ? ഐ എം സോറി സുമതി, വളരെ വൈകിപ്പോയി. വരൂ, ആഹാരം കഴിക്കാം. വല്ലാത്ത ക്ഷീണം, ഞാൻ അല്പം കിടക്കട്ടെ. ഇന്നലെ ഡോക്ടർ പോയി അല്പം കഴിഞ്ഞപ്പോ കുഞ്ഞിനെ ഫിക്സ് വന്നു. ഉടനെ എന്താ എന്നെ വിളിക്കാഞ്ഞത്? വിളിച്ചു പോപ്പിച്ചേട്ടാ, പക്ഷെ നിങ്ങളുടെ ഭാര്യ രാത്രി നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. ആരാ റോങ് നമ്പർ വിളിച്ചതാ? പോപ്പിച്ചേട്ടൻ സമയത്തിന് വന്നിരുന്നെങ്കിൽ എന്റെ മകളെ രക്ഷിക്കാൻ ചേട്ടന് സാധിക്കുമായിരുന്നു. ഇന്നലെ രാത്രി ശീലേന്റെ ഫോണിൽ വിളിച്ചോ? എന്താ ഒന്നും ഉണ്ടാക്കേ, ചോദിച്ചേ കേട്ടില്ലേ? രാത്രി ഉപദ്രവിക്കുന്ന പറഞ്ഞ് ഫോൺ ഡിസ്കണക്ട് ചെയ്തോ? ചെയ്തു. നീ പ്രശ്നിച്ചോളല്ലേ? നീ കാരണം ശീലയ്ക്ക് അവളുടെ കുഞ്ഞു നഷ്ടപ്പെട്ടു. ഇത്ര മനുഷ്യത്വമില്ലാത്തവളായിപ്പോയല്ലോ. എന്റെ രോഗികളുടെ ജീവൻ എന്റെ കയ്യിലാണ്. അവരെ രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ഞാൻ ഇന്നുവരെ നേടിയതെല്ലാം നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു. നിന്റെ കൊലരുതായ്മുണ്ട്, ഞാനൊരു കൊലപാതകയായി. ഇല്ല, ഇനി ഞാനിത് സഹിക്കില്ല. ഒരു ഡോക്ടറുടെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഇനി നാം അവിടെ ഒരുമിച്ച് ജീവിക്കില്ല. പോ, ഇറങ്ങി പോയിവിടുന്ന്. ഒരു ഡോക്ടറുടെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. നാം ഇനി ഇവിടെ ഒരുമിച്ച് ജീവിക്കില്ല. പോ, ഇറങ്ങി പോയിവിടുന്ന്.
ഞാൻ പോകുന്നു എങ്ങോട്ട് നിങ്ങളുടെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ആര് പറഞ്ഞു നിന്റെ തോന്നലായിരിക്കും അല്ല നിങ്ങൾ പറഞ്ഞതാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകാമെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു അതുകൊണ്ട് നീ ഇറങ്ങി പോകണം നിങ്ങൾ അങ്ങനെ എന്തോ പറഞ്ഞു പോയതല്ല മനഃപൂർവം ബോധപൂർവം പറഞ്ഞതാണ് നിങ്ങൾ എന്നെ അടിക്കുകയും ചെയ്തു എനിക്കിതൊന്നും സഹിക്കാനാവില്ല സംഭവിച്ചെന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ഒന്ന് ഓർത്തു നോക്ക് നിന്റെ ആ പ്രവൃത്തി ഒരു കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയില്ലേ വേണമെന്ന് കരുതി ഞാൻ അങ്ങനെ ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത് രാത്രി ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുമെന്നോ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നോ എന്തിനു പറയണം ഒരു ഡോക്ടറെ രാത്രി ആരെങ്കിലും വിളിക്കുന്ന നേരം പോക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ അങ്ങനെ പലരും വിളിക്കാറുണ്ട് പകലും രാത്രിയും നേരം പോക്കിന് വേണ്ടി തന്നെ എന്തിന് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയും സ്ത്രീകൾ അനാവശ്യമായി നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ടില്ലേ എനിക്കിതെല്ലാം അറിയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ ഓ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നീ അസൂയാലും ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ ഇത്ര മോശപ്പെട്ട പ്രവൃത്തി ചെയ്തത് അനാവശ്യമായി എന്നെ കുറ്റപ്പെടുത്തരുത് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരമ്മയുടെ വിഷമം എനിക്കും അറിയാം ഞാനൊരു അമ്മയാണ് ആണോ എങ്കിൽ നീ ഇത് പ്രവർത്തിക്കുമായിരുന്നില്ലല്ലോ എന്താ ഞാൻ ചെയ്തത് ക്ഷീണിച്ച് അവശനായി വന്നു കയറിയ നിങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതല്ലേ കിടന്നുറങ്ങിയത് അപ്പോൾ ഫോൺ വന്ന കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചില്ല ഇതാണ് ഞാൻ ചെയ്ത തെറ്റ് നിങ്ങളുടെ സുഖവും സ്വൈര്യവും നശിപ്പിക്കരുതെന്ന് കരുതി പ്രവർത്തിച്ചതുകൊണ്ടാണോ ഞാൻ നിങ്ങളുടെ ഭാര്യയായിരിക്കാൻ യോഗ്യത ഇല്ലാത്തവളായിപ്പോയത് നിങ്ങൾ എന്നെ യാദൃശ്യമായി കണ്ടുമുട്ടി വിവാഹം കഴിച്ചതല്ലല്ലോ ഞാൻ ആരാണെന്നും എന്റെ യോഗ്യത എന്താണെന്നും നിങ്ങൾക്ക് പണ്ടേ അറിയാവുന്നതല്ലേ ഏതായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇത്തരം ഒരു സന്ദർഭത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഒഴിഞ്ഞു പോകേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ് ഇല്ല ഇന്നും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് അത് ഭയപ്പെടുത്തുകയാണ് നിനക്ക് പോകണമെങ്കിൽ പോവാം ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നതല്ല നീ അങ്ങനെ പോയി തനിക്ക് ജീവിക്കുന്ന എനിക്കൊന്ന് കാണാമല്ലോ കാണാം ആർഭാടങ്ങളോടുകൂടി അല്ലെങ്കിലും അഭിമാനത്തോടെ തന്നെ നീ ജീവിക്കും ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ കുറെ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നാണോ ഒരിക്കലും വരില്ല എനിക്കൊരു സ്വത്തേ ഉള്ളൂ ആത്മാഭിമാനം അതെനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വാടാ മോനെ മോനെ ഇവിടെ കൊണ്ടുപോകുന്നു എന്റെ മോൻ എന്റെ കൂടെ നിൽക്കുന്നതാ നല്ലത് അല്ല എന്റെ മകൻ എന്റെ കൂടെ വളരണം നിന്റെ കൂടെ വളർന്നാൽ അവൻ ദരിദ്രവാസിയായി ജീവിക്കും താരനിലയിൽ വളരും വാടാ മോനെ ഞാൻ പണക്കാരി അല്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കാം മോന് വേണ്ട പോലെ ശ്രദ്ധിച്ച് വളർത്താൻ നിങ്ങളെ കൊണ്ടാവില്ല അവന് ഞാൻ കൊണ്ടുപോകാം എനിക്കറിയാവുന്ന വളർത്താൻ നിന്റെ കൂടെ വിടില്ല ശരി എന്തായാലും എന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എങ്ങനെ നിന്ന് മടക്കാൻ നിങ്ങളെ കൊണ്ടാവില്ലല്ലോ നല്ല മോനല്ലേ കഴിക്ക് വേണ്ട എനിക്ക് വേണ്ട പാല് കൊടുക്കോടി അങ്ങനെ അങ്ങനെ പീടിപ്പോട്ടെ ഹായ് മോന്റെ കാറ് പുതിയതാണല്ലോ എന്ത് ഭംഗിയാണ് ആ മോൻ ഓടിച്ചു നോക്ക് ശിവരാമാരെ ഓ മോനെ നോക്കിക്കോ ബൈ നിന്റെ സ്വീറ്റ് ചാട്ടിനെ കാണാനല്ലോ വരുവിടി മണി അഞ്ചാവുന്നല്ലേ ഉള്ളൂ ഹോസ്റ്റൽ വാർഡിനോട് കള്ളം പറഞ്ഞാ നമ്മൾ വന്നിരിക്കുന്നത് ഇതിന് കമ്മീഷൻ വേറെ വേണം എന്റെ ചെലവിൽ എല്ലാവർക്കും ഐസ്ക്രീം പോരെ മല്ലിക ഹായ് കുമാർ ഇന്നും വാർഡന്റെ കണ്ണിൽ മണ്ണിട്ടുകൊണ്ടാണ് ഹാസ്റ്റലിൽ നിന്ന് ചാടിയത് കൂടെ വന്നതിന് ഫ്രണ്ട്സിന് ഓരോ ഐസ്ക്രീമും എന്റെ വകയായി ഓരോ കാഡ്ബറീസും കൂടെ കൊടുത്തേക്കും ഇതോ എത്ര നാളാണ് ഈ ഒളിച്ചുകളി എന്തോ ചാൻ പരസ്പരം സ്നേഹിക്കുന്ന ആണും പെണ്ണും
വിവാഹം കഴിക്കും. ഓ അക്കാര്യം സംഗതി സീരിയസ് മാറ്റർ അല്ലേ, നമുക്ക് ആലോചിക്കണം. എനിക്കും കൂടെ ഒരു കടി തരൂ. അതെന്റെ ഡാഡിയാണ്. സ്വന്ത അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, ഇത്തരം ബന്ധവും അടുപ്പവും നല്ലതല്ല. നിന്റെ പ്രായത്തിൽ എനിക്കും ധാരാളം ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരിൽ ആരുമായും തെറ്റായ രീതിയിൽ ഞാൻ പെരുമാറിയിട്ടില്ല. എന്നിട്ടും എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നത് എന്താണെന്ന് അറിയാമോ? വിലപ്പെട്ട എന്റെ ജീവിതം. കാലം എത്ര മാറിയാലും ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അപവാദങ്ങളുണ്ടാകും. ടേക്ക് ഇറ്റ് ഫ്രം മീ. യെസ് ഡാഡി, ഞാൻ സൂക്ഷിച്ചോളാം. ഓൾ റൈറ്റ്. വെൻ ഇസ് യുവർ എക്സാം? ആർ യു സ്റ്റഡിയിങ് വെൽ? യെസ്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും. ഷുവർ? ഷുവർ. ദാറ്റ്സ് ഗുഡ്. വരൂ, ഊണ് കഴിക്കാം. അമ്മേ. എന്താ മുരളി? അമ്മേ, ഞാൻ പാസ്സായി അമ്മേ. ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക്, യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആണ് അമ്മേ. ആണോ? എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഈശ്വർ നിന്നെ കൈവിടില്ല. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറിയിരിക്കുകയാണ് മോനെ. അമ്മേ, എനിക്കൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. നാളെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പോകണം. തിരുവനന്തപുരത്തോ? അതെ അമ്മേ. നീ ആദ്യം വെല്ലുമാവിന്റെ അനുഗ്രഹം വാങ്ങ. വെല്ലുമാവ, ഞാൻ പാസ്സായി, എന്നെ അനുഗ്രഹിക്കണം. എഴുന്നേൽക്കുരുളി, നീ ദൈവ അനുഗ്രഹമുള്ളവനാണ്. നീ വലിയ നിലയിലെത്തും. ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? ഫസ്റ്റ് ക്ലാസ് ചുമ്മാ പൊങ്ങച്ച പറഞ്ഞാണെന്നാ പോരാ? ഭക്ഷിക്കണം, നാളെ കേട്ടു. ഞാൻ നന്നായി എഴുതിയിരുന്നു ഡാഡി. വേണ്ട വേണ്ട, ഇനി ഒന്നും കേൾക്കണ്ട. ഞാൻ ഇനി തുടർന്ന് പഠിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ജോലിക്ക്. ആ എന്റെ പൊന്നുമോനെ, ഇനി അതാ നല്ലത്. ഇതാ അപ്പോയിന്റ്മെന്റ് ഓർഡർ. മെനി താങ്ക്സ് സർ. അങ്ങയുടെ ഫാക്ടറിയിൽ എനിക്ക് ജോലി വന്നതിന് ഞാൻ അങ്ങയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. നോ നോ നോ, മുരളിയെ പോലെ ബ്രില്യന്റ് ആയ ഒരു എഞ്ചിനീയറെ കിട്ടുന്നത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. യു ക്യാൻ ജോയിൻ ടുഡേ സർ. താങ്ക് യു സർ. ഹലോ മേനൻ. ഹലോ ഗോപി. ആ മുരളി, ഇതെന്റെ ഫ്രണ്ടാണ് ഡോക്ടർ ഗോപിനാഥ്. നമസ്കാരം. നമസ്കാരം. ഇത് മുരളി, ഞങ്ങളുടെ പ്രൊഡക്ഷൻ എഞ്ചിനീയർ. ഇന്നാണ് അപ്പോയിന്റ് ചെയ്തത്. യു സി, മുരളി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആണ്. വെരി ഗുഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇത് എന്റെ മകൻ കൃഷ്ണകുമാർ. പ്ലീസ് ടു മീറ്റ് യു. ഹലോ. ആ ഇരുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ സർ, ഞാൻ ഫാക്ടറിയിലോട്ട് പോട്ടെ. ഓക്കെ. എടോ, ഇവൻ പരീക്ഷയിൽ തോറ്റുപോയി. ഇനി പഠിപ്പിച്ചാലേ ഇവൻ പാസ്സാകുമെന്ന് എനിക്കും അവന് യാതൊരു പ്രതീക്ഷയില്ല. തന്റെ ഫാക്ടറിയിൽ ഇവൻ എന്തെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ജോലിയൊന്നും ഇവിടില്ല. കൃഷ്ണകുമാർ, നിന്നെ ഇവിടുത്തെ സെയിൽസ് മാനേജരായി അപ്പോയിന്റ് ചെയ്യാം. എന്താ സെയിൽസ് മാനേജർ? അത്രയും വലിയ പോസ്റ്റ് ഇവന് വേണോ? അതൊക്കെ എനിക്കറിയാം. കൃഷ്ണകുമാർ മിടുക്കനാണ്. ഹി വിൽ ഷൈൻ. താൻ നോക്കൂ. താങ്ക് യു വെരി മച്ച്. ഇല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നില്ല. നീ എന്നെ നിർബന്ധിക്കരുത് മുരളി. അമ്മേ, എനിക്ക് ഫാക്ടറി വക ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അമ്മ ഇവിടെ തനിച്ചാക്കിയിട്ട് പോയാൽ എനിക്ക് അവിടെ മനസ്സുഖത്തോടെ ജോലി അനക്കുന്നു. സുമതി, മുരളി പറയുന്നതാ ശരി. നീ അവന്റെ കൂടെ പോകണം. അമ്മയെ പിരിഞ്ഞ് താമസിച്ച ശീലം അവനില്ലല്ലോ. അതിനൊക്കെ പുറമെ അവന് ജോലി ചെയ്ത് അവന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണം നീ ഇനി കഴിയാൻ. അതിനു വേണ്ടിയല്ലേ അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത്? അമ്മ എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ ഈ ജോലി ഉപേക്ഷിക്കും. സുമതി, മുരളിയുടെ കൂടെ തിരുവനന്തപുരത്തേക്ക് അതാ നല്ലത്. ശരി, പോകാം. ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. വേണ്ട. നേഴ്സറി സ്കൂൾ
Thank you.
സംഗതിയേ ആദ്യം നിനക്ക് ഞങ്ങൾ പഠിപ്പിച്ചുതരാം എന്താ എന്താ ഇത് താനറിയേണ്ട കാര്യമൊന്നുമില്ല പോകും ആഹാ അങ്ങനെ അങ്ങ് പോകാനൊക്കോ ഞാൻ നിർഭാഗ്യവനാണ് എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല
എന്റെ അച്ഛനെവിടെ? മുരളി. ഒരു അച്ഛന് മകനോടുള്ള സ്നേഹവും വാത്സല്യവും ഇന്ന് ഞാൻ കണ്ടു. ഇപ്പോഴെങ്കിലും പറയൂ, എന്റെ അച്ഛൻ എവിടെ ഉള്ളതെന്ന്, ഏത് നാട്ടിലാണ് ഉള്ളതെന്ന്. പറയാം മോനെ, അല്പം കൂടെ ക്ഷമിക്കൂ. സമയം വരുമ്പോൾ ഞാൻ തന്നെ നിന്നോടെല്ലാം പറയാം. എപ്പോൾ ചോദിച്ചാലും അമ്മ ഈ മറുപടിയാണല്ലോ പറയാറുള്ളത്. എനിക്കതറിയാൻ സമയമായി, ഇനി ഞാൻ ക്ഷമിക്കില്ല. പറയൂ. അച്ഛൻ, നിന്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു മോനെ. വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ മറ്റൊരു സ്ത്രീയുടെ വലയിൽ കുടുങ്ങിപ്പോയി. അങ്ങനെയാണോ? എന്റെ അച്ഛൻ ആ തരക്കാരനാണോ? ഇനി ഒരിക്കലും ഈ കാര്യം ചോദിച്ചാൽ അമ്മയെ വേദനിപ്പിക്കില്ല. അമ്മേ, മമ്മി മമ്മി, 50 വയസ്സ് താ മമ്മി, ഐസ്ക്രീം വാങ്ങാനാ. പറ പറല്ലോ. ഐസ്ക്രീം തിന്നണം പോലും. പോയി പുസ്തകത്ത് വായിക്കേ. ലാസ്റ്റ് ചോദ്യം, 50 വയസ്സ് തരണോ ഇല്ലയോ? എടാടാ, നീ എന്നെ പേടിപ്പിക്കുകയാണോ? 50 വയസ്സാ തരുന്നില്ല, നീ എന്തോ ചെയ്യും? ഞാനൊന്ന് കാണട്ടെ. ഭാരി ഭാരി, അയ്യോ ഭാരി ഭാരി, നീ കാണിക്കൂ, നീ കാണിക്കൂ. മമ്മിയുടെ അടുത്ത് എന്ത് കാണിച്ചു? അങ്കിൾ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ മോനെ, എത്ര കാലായി കണ്ടില്ല. ഗുഡ് മോർണിംഗ്. ഞാൻ അങ്കിളിന്റെ ഒരു മ്യൂസിക് പ്രോഗ്രാം ഫിക്സ് ചെയ്യാൻ വന്നിരിക്കും. സന്തോഷം. ഈ വർഷത്തെ സൈക്കിൾ എക്സ്പോർട്ടർ അവാർഡ് ഞങ്ങളുടെ ഫാക്ടറിക്കാണ്. കൺഗ്രാജുലേഷൻ. അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുക. അങ്കിൾ ഫുൾ ഓർക്കസ്ട്രയോട് വരണം. ഷുവർ, ഓഫ് കോഴ്സ്. എല്ലാ ഇൻസ്ട്രുമെന്റ്സും വരും, വിത്ത് ഓൾ ഇൻസ്ട്രുമെന്റ്സ്. നമ്മളെല്ലാവരും അഭിമാനം കൊള്ളുന്ന ദിവസമാണെന്ന്. നമ്മുടെ ഫാക്ടറിക്ക് ഇത്രയും വലിയൊരു നേട്ടമുണ്ടായത് എഞ്ചിനീയർ മിസ്റ്റർ മുരളിയുടെയും വർക്ക്സ് മാനേജരായ മിസ്റ്റർ കൃഷ്ണകുമാറിന്റെയും കഠിനാധ്വാനം കൊണ്ടാണ്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഫാക്ടറിയിലെ എല്ലാ തൊഴിലാളികൾക്കും പ്രവർത്തകർക്കും വേണ്ടി ഞാൻ അവരോട് നന്ദി പറയുന്നു. ഫാക്ടറി വക ക്യാഷ് അവാർഡ് അവർക്ക് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട കളക്ടർ അവറുകളെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. എഞ്ചിനീയർ മിസ്റ്റർ മുരളി. മിസ്റ്റർ കൃഷ്ണകുമാർ. Thank you, Johnny.
കുമാർ ആദ്യമായിട്ട് വരികയല്ലേ, വീട്ടിൽ കയറി അമ്മയെ കണ്ടിട്ട് പോവാം. ശരി. അമ്മേ, അമ്മേ, എന്താ മോനെ? ഇതാണ് ഞങ്ങളുടെ സെയിൽസ് മാനേജർ മിസ്റ്റർ കൃഷ്ണകുമാർ, ഡോക്ടർ ഗോവിന്ദന്റെ മകനാണ്. കൃഷ്ണകുമാർ നമസ്കാരം. മോനെ കണ്ടതിൽ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. ഇരിക്കൂ ഇരിക്കൂ, ഞാനിതാ വരുന്നു. അമ്മ തരുന്ന തിന്നാൻ മടിക്കരുത്. ഇതെല്ലാം കൂടെ കഴിക്കാൻ എന്നെ കൊണ്ടാവില്ലമ്മേ, ഒരെണ്ണം കൂടി എടുക്കാം. അമ്മേ, എനിക്കില്ലേ, കൃഷ്ണകുമാറിനെ കണ്ടപ്പോ എന്നെ മറന്നു. ഇതാ ജിലേബി തിന്നു മോനെ. മോന് ജിലേബി വളരെ ഇഷ്ടമാണല്ലോ. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അത് മക്കൾക്ക് എന്താണ് ഇഷ്ടമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ. എന്ത് പറ്റി മോനെ, എന്ത് പറ്റി? വെള്ളം കുടിക്ക. മോന്റെ ഷർട്ടൊക്കെ ചീത്തയായല്ലോ. സാരമില്ലമ്മേ, അമ്മ എന്നെ ഒരു കൊച്ചു കുഞ്ഞാക്കി. ഒരമ്മയ്ക്ക് മക്കൾ എത്ര വലിയവരായാലും എന്നും കുഞ്ഞുങ്ങളാ മോനെ. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. മോനെ, മോൻ എന്നും അമ്മയെ കാണാൻ വരണം. തീർച്ചയായും വരാം അമ്മേ, എനിക്ക് ഒഴുകിട്ടുമ്പോഴൊക്കെ വരാം. വരട്ടെ. നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഡാഡി, എന്റെ അമ്മ എവിടെയാണ് ഇന്നെനിക്കറിയാം. എന്റെ അമ്മ എവിടെയാണെന്ന് ഇന്നെന്നോട് പറയണം. ഇപ്പോൾ നീ പെട്ടെന്നിങ്ങനെ? എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി ഡാഡി? ദയവായി അവരെവിടെയാണെന്നെങ്കിലും ഒന്ന് പറയൂ. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അമ്മ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ നിന്നിറങ്ങി. അവളൊരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അവളെ കുറ്റപ്പെടുത്തി. അതാണ് കാരണം. ആത്മാഭിമാനമാണ് വലുത്. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നും പോയത്. അന്നൊരു കുഞ്ഞായിരുന്ന നിന്റെ കാര്യം പോലും അവൾ ഓർത്തില്ല. നീ നിന്റെ അമ്മയെ പറ്റി ഓർത്തത് എനിക്ക് നിന്നോട് സ്നേഹക്കുറവുണ്ടെന്ന് തോന്നി. ഇല്ല ഡാഡി, അതൊന്നുമല്ല. ഐ ആം സോറി. ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം ഇന്ന് ഞാൻ കണ്ടു. ഹലോ. നല്ല ആളാ. ഇന്നലെ വൈകിട്ട് ബീച്ചിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരോട് വെയിറ്റ് ചെയ്തെന്നോ.
കാര്യം ഞാൻ ഓർത്തുപോയി. കുമാരന്റെ വികൃതി അന്നല്ല ഞാൻ കണ്ടത്. ഡാർലി, ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറക്കം വന്നില്ല. ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കണ്ടാലുണ്ടല്ലോ. വേണ്ട, ഞാനത് ഫോണിൽ പറയുന്നില്ല. അല്ല പറയണം, മുഴുവൻ കേൾക്കട്ടെ. അയ്യോ, ആരാ? കുമാരല്ലേ സംസാരിക്കുന്നത്? അല്ല, അവന്റെ അച്ഛൻ. ഗോപി എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? കൃഷ്ണകുമാർ ഉഷയെ വിവാഹം ചെയ്യുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമല്ലേ? ഉഷയ്ക്കും ഇഷ്ടമായിരിക്കും. ആ, മകനോട് അഭിപ്രായം ചോദിച്ചല്ലോ ഇല്ലേ? അവനോട് ചോദിക്കാനെന്തിരിക്കുന്നു? നമ്മൾ തീരുമാനിച്ചാൽ മതി, അവന് സന്തോഷമായിരിക്കും. ദെൻ ഓൾ റൈറ്റ്, വിവാഹം എപ്പോ നടത്തണമെന്ന് ഗോപി പറഞ്ഞാൽ മതി. എന്തിനു നീട്ടിക്കൊണ്ടുപോകുന്നു? ഈ മാസം തന്നെ നടത്താം. ഇല്ല, ഞാൻ ഉഷയെ വിവാഹം കഴിക്കില്ല. എന്തുകൊണ്ട്? എനിക്ക് അവൾ ഇഷ്ടമല്ല. കാരണം? ഡാഡിക്ക് അറിയാമല്ലോ ഞാൻ മല്ലികയാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. അവളെ വിവാഹം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കുമാർ, ഉഷയെ നിനക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാൻ മേനോട് വാക്ക് കൊടുത്തു. ഡാഡി എന്താ ഈ പറയുന്നത്? ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്ന് നിശ്ചയിക്കണോ? ഞാനല്ലേ ഡാഡിയാണോ? അതേടാ, ഈ കാര്യം തീരുമാനിക്കേണ്ട ഞാൻ തന്നെയാണ്. നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഈ വിവാഹം നടക്കും, ഞാനിത് നടത്തും. ഹണിമൂൺ എവിടെയാണ്? ഊട്ടിയിലോ കാശ്മീരിലോ? ഇന്ത്യയിലോ? എവിടെയല്ലോ, പോരില്ല. നോനോ, ഹണിമൂൺ ഇൻ കോവളം ബ്ലൂ മൂൺ ഹോട്ടൽ. ഹോട്ടലിൽ പോകണ്ട, ആളുകൾ തെറ്റിദ്ധരിക്കും. വേറെ എവിടെ പോകാനാണ്? എന്റെ വീട്ടിലോ മല്ലികയുടെ വീട്ടിലോ ഇപ്പൊ പോകാനൊക്കെ പോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോകാം, എനിക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷേ മുരളിയുടെ അമ്മ നടന്നതെല്ലാം അമ്മയോട് പറയാം, അമ്മ നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കും. മുരളിയുടെ അമ്മ എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. വരൂ. ഒരിക്കലും വേർപിരിയാതെ ദീർഘകാലം ജീവിച്ചിരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മേ, ഇവർ സ്നേഹിച്ചു പോയമ്മേ. കൃഷ്ണകുമാറിന്റെ അച്ഛൻ ഈ വിവാഹത്തിന് അനുകൂലമായിരുന്നില്ല, അതുകൊണ്ടാണ് ഇവർ രജിസ്റ്റർ വിവാഹം നടത്തിയത്. ഇത് ശരിയല്ല. നിന്റെ അച്ഛന്റെ സമ്മതമില്ലാതെ നീ ഇത് ചെയ്യരുതായിരുന്നു. അച്ഛനോടെല്ലാം ഞാൻ പറഞ്ഞു നോക്കി, പക്ഷേ സമ്മതിച്ചില്ല. എന്റെ അമ്മ ഞങ്ങളോട് ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരുന്നു. അമ്മ, അമ്മ എവിടെയാണ്? എനിക്കറിഞ്ഞുകൂടാ. എന്റെ കുഞ്ഞുനാളിലെ അച്ഛനുമായി പിണങ്ങി ഞങ്ങൾ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി. ആ അമ്മ ഞാനാണെന്ന് മോൻ കരുതണം. എന്റെ മോനെ പോലും ഞാൻ നോക്കിക്കൊള്ളാം. അമ്മ എങ്ങനെ പറയുമെന്ന് ഞങ്ങൾക്കറിയാം. മിസ്റ്റർ കുറുപ്പല്ലേ? എന്റെ മകൻ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അവൻ എവിടെയെങ്കിലും കണ്ടു എന്ന് നിങ്ങളുടെ മകനോട് ചോദിക്കണം. ബാബുവോട് ഇല്ലേ, വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. താങ്ക് യു. ഹലോ, ഹലോ, ഞാൻ തന്നെ. ഞാൻ സുമതിയാണ് സംസാരിക്കുന്നത്. അതെ, നിങ്ങളുടെ പഴയ സുമതി തന്നെ. എന്റെ സുമതിയോ? അതെ, ഞാൻ തന്നെ. സുമതി, എനിക്ക് നേരിൽ ഒന്ന് കണ്ട് സംസാരിക്കാനുണ്ട്. എന്നോട്? എന്നോട്? എന്നോട് സംസാരിക്കണമെന്ന്? വേണം, ഇവിടെ അടുത്തുള്ള പബ്ലിക് പാർക്കിൽ വന്നാ മതി. വരുമോ? വരാം. പാർക്കിലല്ലേ, ഞാൻ ഉടനെ വരാം.
കൊടുത്തല്ലോ ഇത്രയും കാലം കൊണ്ട് അവൾക്ക് എന്നെ ബോധ്യമായി കാണും ഇപ്പോഴെങ്കിലും തിരുത്താൻ തോന്നിയത് ഭാഗ്യം നശിച്ച നര ആ സാരമില്ല അവൾക്ക് നരചെയ്യാമല്ലോ കാണാമല്ലോ പണവും പ്രതാപവും ഉണ്ടായതുകൊണ്ടായില്ല മക്കൾ നന്നായി വളരണം വളർത്താൻ അറിയണം മകനെ അച്ഛൻ വളർത്തിയാൽ അവൻ പിന്നെ ആരെ പറ്റിയാ നീ പറയുന്നത് നിങ്ങളുടെ മകൻ കൃഷ്ണകുമാറിനെ പറ്റി എന്താ അവന് കുഴപ്പം കുഴപ്പമൊന്നുമില്ല അവനൊരു പെണ്ണിനെ സ്നേഹിച്ചു അവളെ വിവാഹം കഴിച്ചു രജിസ്റ്റർ വിവാഹം അതിന് അച്ഛന്റെ അനുവാദമൊന്നും അവന് ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ എന്റെ വീട്ടിലുണ്ട് സത്യമാണത് അതെ അവൻ എന്നെ തോൽപ്പിച്ചു നിന്നെ അവൻ എങ്ങനെ അറിയാം ഞാൻ ആരാണെന്ന് അവനറിയില്ല നടന്നു നടന്നു മകനെയും മരുമകളെയും വിളിച്ചോണ്ട് പോണം പ്രതാപശാലിയുടെ ഡോക്ടറല്ലേ നിങ്ങളുടെ അന്തസ്സിനെ അത് ബാധിക്കും കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ കൃഷ്ണകുമാറിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ആ ഫാക്ടറിയിലെ എഞ്ചിനീയർ അവനെ അറിയുമോ അറിയും ആ പയ്യൻ മിടുക്കനാണ് ഹീസ് എ ജീനിയസ് എന്താ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ തമ്മിൽ പിരിയുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു ആ കുഞ്ഞാണ് മുരളി നിങ്ങളെക്കാൾ എത്രയോ താണപടിയിലുള്ള പരമദരിദ്രിയായ ഞാൻ വളർത്തിയ മകൻ നിങ്ങളുടെ രണ്ടാമത്തെ മകൻ ശരി നീ വളർത്തിയ മകൻ യോഗ്യനായി വന്നല്ലോ വലിയ നേട്ടം തന്നെ സമ്മതിച്ചു ഞാൻ പോകുന്നു നിൽക്ക നിനക്ക് എന്നോട് വേറൊന്നും ചോദിക്കാൻ പറയുന്നില്ലേ വേറെന്താ ഒന്നുമില്ല ഞാൻ പോകുന്നു നിനക്ക് മാത്രമല്ല എനിക്കുമുണ്ട് ആത്മാഭിമാനം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിട്ട് പോലും അവൾക്ക് എന്നെപ്പറ്റി എന്നോടൊന്നും ചോദിക്കാനില്ല അവളെ പഴയ സുമതി തന്നെയാണ് ഇപ്പോൾ യാതൊരു മാറ്റവും വന്നിട്ടില്ല ഏതായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ വിവാഹം നടന്നല്ലോ ഉടനെ തന്നെ ഇവളുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു അറിയിക്കാം ഇനി ഈ വീട്ടിന്റെ അന്തസ്സും ഐശ്വര്യവും നിലനിർത്തേണ്ടത് നിന്റെ കടമയാണ് അകത്തേക്ക് പൊയ്ക്കോളൂ മകന്റെ വിവാഹം കഴിഞ്ഞു അല്ലേ
ഹലോ ആ അത് നിങ്ങളുടെ മകന്റെ കാര്യം അപ്പൊ എനിക്കൊന്ന് വാക്കോ നിങ്ങൾ അവരെ ക്ഷണിച്ചോണ്ടെന്ന് വീട്ടിൽ താമസിപ്പിച്ചല്ലേ എന്താ എന്റെ അർത്ഥം നിങ്ങൾക്ക് യാതൊരു മനപ്രയാസവും ഉണ്ടായില്ലെന്നല്ലേ ഹലോ എന്റെ മകൾക്ക് വേറൊരു ഭർത്താവിനെ കിട്ടും നിങ്ങളുടെ മകനേക്കാൾ യോഗ്യനായ ഒരുത്തന് തന്നെ കിട്ടും വേണ്ട എനിക്ക് യാ ഒന്നും കേൾക്കണ്ട എന്തായാലും ഇത് അത്ര നന്നായില്ല ദിസ് ഇസ് നോട്ട് ഡീസന്റ് സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്തവരാണ് ഞങ്ങൾ മുരളിക്ക് കിട്ടുന്ന ശമ്പളം മാത്രമാണ് ഞങ്ങളുടെ വരുമാനം അതൊന്നും എനിക്കറിയണമെന്നില്ല വിദ്യാഭ്യാസമല്ലേ ഏറ്റവും വലിയ സമ്പാദ്യം അത് മുരളിക്കുണ്ടല്ലോ എനിക്കത് മതി മുരളിയും എന്റെ മകൾ ഉഷയും നല്ല ചേർച്ചയാണ് മുരളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കെന്താ വിരോധം എനിക്ക് സന്തോഷമാണ് മുരളിയുടെ അച്ഛനുമായി ആലോചിച്ച് അത് ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല സോറി വേണ്ട മുരളിയുടെ അമ്മ തന്നെ നിശ്ചയിച്ചാ മതി വിവാഹം ഉടനെ നടക്കണം അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ് എന്താ അത് എനിക്ക് രണ്ടു ദിവസത്തെ സമയം തരാമോ അങ്ങനെ ആവട്ടെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു വരാം ശരി ഞാൻ ഇറക്കട്ടെ നമസ്കാരം മുരളി ഞാൻ വരുന്നു ഹലോ ഞാൻ സുമതി എന്ന ഓ എന്താ വിശേഷം നമ്മുടെ മുരളിക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് ഓ വെരി ഗുഡ് അവൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയുടെ ഉടമസ്ഥനായ മിസ്റ്റർ വാസുമേനന്റെ മകളെയാണ് മിസ്റ്റർ വാസുമേനൻ ഇങ്ങോട്ട് വന്ന് ആലോചിച്ചതാണ് എന്താ ഒന്ന് പറയാത്തത് എന്താ പറയേണ്ടത് ആ വിവാഹം നടത്തിത്തരണം ഞാനോ അല്ലാതെ പിന്നെ ആരാ ഞാൻ നടത്തിത്തന്നില്ലെങ്കിൽ അത് നടക്കില്ലേ തീർച്ചയായും നടക്കും ഞാനൊരു മനുഷ്യനാണ് കളിപ്പാകയല്ല എന്നെ പരിഹസിക്കരുത് ഈ നിസ്സഹകരണം ഞാൻ പ്രതീക്ഷിച്ചാണ് പിന്നെ എന്തിനെന്നെ വിളിച്ചു മുരളി നിങ്ങളുടെ മകനായതുകൊണ്ട് നിങ്ങൾ ആ വിവാഹത്തിന് സമ്മതം തരികെങ്കിലും ചെയ്യണം എന്റെ സമ്മതം വേണമെന്ന് വല്ല നിർബന്ധമുണ്ട് ഉണ്ട് നിർബന്ധമുണ്ട് സമ്മതം തന്നിരിക്കുന്നു നൂറ് വട്ടം സമ്മതം തന്നിരിക്കുന്നു ഞാനും കൂടെ വരാം ഫാക്ടറിയിൽ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് വീട്ടിൽ വിടണം വൈകിട്ട് നമുക്ക് ഒന്നിച്ചിങ്ങോട്ട് വരാം ഉഷ എന്തീ പറയുന്നത് അങ്ങനെ വീട്ടിൽ പോകുന്ന ശരിയാണ് എനിക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ എന്നെ കൊണ്ടാവില്ല അമ്മയുണ്ടല്ലോ ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് എന്താ മുരളി നീ ഇന്ന് ഫാക്ടറി പോകുന്നില്ലേ പോകണം അല്പം നേരത്തെ വരണം പതിവ് സമയത്ത് വന്നാ പോരാ ഉഷ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ മോളെ വേഗം പോയി കുളിച്ച് കാപ്പ് കുടിക്കും മോളെ ഞാൻ പോയിട്ട് വരാമേ ഉഷേ ഇവിടെ സൗകര്യങ്ങളെല്ലാം കുറവാണ്
കുറച്ച് ദിവസം കഴിഞ്ഞാൽ മോക്കെല്ലാം പരിചയമാകും. പിന്നെയും വിഷമങ്ങളൊന്നും തോന്നില്ല. അല്ല ആരാ കൂട്ടത്തോട് അകത്തേക്കാണല്ലോ വരവ്. അങ്ങനെ വെളിയിൽ നിന്നാ പോലും സംഭാവന അങ്കിൽ കൊണ്ടുവന്ന് തരികറേ. പോങ്ങോ പോങ്ങോ. അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്കിവിടെ വളരെ സുഖമാണ്. എന്റെ മോളെ എനിക്കത് കേട്ടാ മതി. അച്ഛ എന്റെ കല്യാണം പെട്ടെന്ന് അങ്ങനെ. അത് സാരമില്ല മോളെ, ചിലപ്പോ അങ്ങനെ ആട്ടോമാറ്റിക്കായിട്ട് നടന്നു വരും. മോളെ ഇവരിത്ര വലിയ പണക്കാരാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ 10 ദിവസം മുമ്പെങ്കിലും ആട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളോട് വന്നേ. അദ്ദേഹത്തിന്റെ അച്ഛനാണ്. എന്റെ വീട്ടുകാരാണ്. അച്ഛനും അമ്മയും അനിയത്തിമാരും അനിയനും. മാമ ഇതാ നമ്പർ. വെരി ഗുഡ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഞാൻ നാളുപിള്ള. ഏത് നാളുപിള്ള? കേട്ടിക്ക് വരൂ. ഇല്ല ഇപ്പോ ലീവിനാ. അയ്യോ മാമ കള്ളം പറയാ, അച്ഛൻ ബിസിനസ്സിലാ. എന്തായാലും ഇനിയുള്ളവരുടെ ഭാഗ്യം കൊണ്ട എന്റെ മുഖം ഇങ്ങനെ ഒരു വീട്ടിൽ വരാനിടയായത്. എന്റെ ഭാഗ്യം കൊണ്ട് അച്ഛനും ചുമ്മാ ഇരിക്കും. ഇതാ മരുന്ന്. എന്റെ അച്ഛനും അമ്മയും. കുമാർ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം, ഇവരുടെ കാര്യങ്ങളൊക്കെ നീ നോക്കൂ. പറയുമ്പോൾ വിഷമം തോന്നരുത്, ഞാൻ ഇങ്ങനൊന്നും ജീവിച്ച് പരിചയിച്ചിട്ടില്ല. ഡാഡി ഇതൊന്നും ആയിരിക്കില്ല പ്രതീക്ഷിച്ചത്. ഞാനൊന്ന് മനസ്സിലാക്കുന്നുണ്ട്. എ സി ഉള്ള ഒരു റൂമെങ്കിലും ഉണ്ടോ? ബാത്റൂമിലാണെങ്കിൽ ഒരു ഷവർ പോലുമില്ല. ബെഡ്റൂമിൽ എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ? എന്റെ ബന്ധുക്കളോ ഫ്രണ്ട്സോ ആരെങ്കിലും നമ്മളെ കാണാൻ വന്നാൽ എന്തൊരു കുറച്ചിലായിരിക്കും. ആ സമയമായി, സിനിമയ്ക്ക് പോണ്ടേ? ചിക്കൻ ഒരു പ്ലേറ്റ് കൂടി. യെസ് മാഡം. അമ്മേ അമ്മേ വരൂ. അമ്മ ഉറങ്ങില്ലേ? ഇല്ല, മക്കൾ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നു. രണ്ടുപേരും വിശന്ന് തളർന്നു കാണും, വരി ഊണ് കഴിക്കാം. അമ്മേ ഞങ്ങൾ ആഹാരം കഴിച്ചു. ഉഷിക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു. അമ്മനും കഴിച്ചില്ലേ? ഇല്ല, കഴിക്കാം. ഇവിടെയാണോ ശർദ്ദ?
എനിക്കൊരു കാര്യത്തിനെ വിഷമമുള്ളൂ. മകന്റെ കാര്യങ്ങളൊന്നും എന്റെ മരുമകൾ വേണ്ട പോലെ ശ്രദ്ധിക്കാറില്ല. അവൾക്ക് പണം മതി. എന്നും ഓരോരോ ആവശ്യങ്ങളാ. അതിന് പണം ചോദിച്ച് അവന് സ്വൈര്യം കൊടുക്കാറില്ല. ഒരു ചൊല്ലുണ്ടല്ലോ, കുഞ്ഞിന്റെ വയറ് തള്ളക്കേ അറിയൂ, മരുമകൾക്ക് പണസഞ്ചിയെ അറിയൂ. അതേ അവൾ ശ്രദ്ധിക്കൂ. അനാവശ്യം പറയരുത്. ഞാൻ നിങ്ങളുടെ മകന്റെ പണത്തിന്റെ കാര്യമാണോ ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ മകന്റെ സ്വത്തും പണവും കണ്ടിട്ടാണോ എന്റെ അച്ഛൻ ഈ വിവാഹം നടത്തിയത്? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താ പറഞ്ഞത്? ആരെ പറ്റിയാ പറഞ്ഞത്? മോളെ, നിന്നെപ്പറ്റി ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓരോന്നും പറയുകയായിരുന്നു. ഇതെന്താ വയ്യമ്പലമാണ്? കണ്ടവർക്കെല്ലാം വന്നിരുന്നു തോന്നിയ കാര്യങ്ങളെല്ലാം പറയാം. ഉഷേ, അങ്ങനെയൊന്നും പറയരുത് ഉഷേ, പ്രത്യേകിച്ച് പ്രായം കൂടിയവരോട്. ഞാൻ പറയും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും ഇവിടെ നിന്ന് സംസാരിക്കരുത്. എനിക്ക് അതറിയാനുള്ള അധികാരമുണ്ട്. ഇതെന്റെ വീടാണ്. എല്ലാം ഇവിടത്തേക്ക് തന്നെയാ. പത്തഞ്ഞൂറെണ്ണത്തിന് വെച്ച് വളമ്പണ്ട്. എന്തെന്നാ താൻ എന്തെന്നാ പറഞ്ഞത്? പത്തഞ്ഞൂറെണ്ണത്തിനോ ആയിരം എണ്ണത്തിനോ വെച്ച് വളമ്പണ്ടി വരും. അതുകൊണ്ട് വരുന്ന നഷ്ടം ഞാനും എന്റെ മകളെ സഹിച്ചോളാം. താൻ സഹിക്കണ്ട. വേണ്ടതേ, എന്നോട് ചോദിച്ചാ മതി, ഞാൻ എടുത്തു തരും. ഇവിടെ ഒരു ചിട്ടയും ഇല്ല. എല്ലാം ഞാനൊന്ന് നേരെ ആക്കുന്നുണ്ട്. അല്ല വല്ലാതീകള് നേരി തന്നെ എല്ലാം വേണ്ട പോലെ പറഞ്ഞാ മതി, അമ്മ സമ്മതിക്കാതിരിക്കില്ല. ഞാൻ പറഞ്ഞു നോക്കാം മോളെ, നിർബന്ധിക്കാനാവില്ലല്ലോ. വരുന്നുണ്ട് ഡാഡി. ഇത് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. കാപ്പി കുടിക്കൂ. ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. പറയൂ. നിങ്ങൾ ഇവിടെ അമ്മയും മകനും മാത്രമല്ലേ ഉള്ളൂ, വിരോധമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് താമസിക്കാം. അവിടെ അത്രയും വലിയ വീട്ടിൽ ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. എന്തായാലും അത് ശരിയല്ല. ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നതും ഭാര്യ അവളുടെ വീട്ടിൽ സ്ഥിരമായി നിൽക്കുന്നതും നല്ലതല്ല. തുറന്നു പറഞ്ഞാൽ ഉഷയുടെ വിവാഹം നടത്തുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് മുരളിയെ അവിടെ താമസിപ്പിക്കണമെന്നാണ്. പക്ഷേ മുരളി അതൊന്നും മനസ്സിലാക്കിയിരിക്കില്ല. അവന്റെ ഭാര്യ അവനും അമ്മയും താമസിക്കുന്നിടത്ത് നിന്നാ മതി. ഞാൻ പറഞ്ഞതിനെ പറ്റി തെറ്റിദ്ധരിക്കരുത്. ഒരു വിഷമവും അറിയാതെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയാണ് ഉഷ വളർന്നത്. മനസ്സിലായി. മകളോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങ് ഇത്രയും പറഞ്ഞത്. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. മുരളിക്ക് അമ്മയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവനും അവന്റെ ഭാര്യയും അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. എനിക്ക് പോകാൻ സമയമായി. ശരി. പക്ഷേ മോളെ, അച്ഛൻ പോകുന്നു, ഇനി ഒരിക്കൽ വരാം. വരട്ടെ, അവനില്ലാതെ ഞാൻ എന്തെങ്കിലും ഊണ് കഴിച്ചിട്ടുണ്ടോ? കുമാർ വന്നിട്ട് മതി, തിരക്കൊന്നും ഇല്ലെന്ന് പറയായിരുന്നു. സോറി അങ്കിൾ, അല്പം ലേറ്റായി പോയി.
ആഹാരം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്റെ മകൻ എന്നെ ഓർക്കുന്നില്ലെങ്കിലും നിങ്ങൾ എന്നെ പറ്റി ഓർത്തല്ല ശൂരവണ്ണാര്. ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളൂ. എനിക്ക് പ്രമേഹമുണ്ട്, ഇല്ല ദഹനക്കേടുണ്ട്, ഇല്ല. ഇങ്ങോട്ട് കൊടുക്കുന്നേ. എന്താ കാരണം? ഡിസിപ്ലിൻ. എടാ തെണ്ടി, നീ എന്താ കാണിച്ചത്? നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആരാ എന്നെ ഡിസ്മിസ് ചെയ്യാൻ? എടാ പൊരിച്ചി, നീ എന്താ ചോദിച്ചത്? ഞാൻ ആരാ നിനക്ക് അറിയോ? അറിയണം, അറിയണം, അറിയണം. എങ്കിൽ എങ്കിൽ എന്താ ഇത്? ഇതൊരു ഐശ്വര്യമുള്ള കുടുംബമായിരുന്നു, എല്ലാം നശിച്ചു. ശിവരാമണ്ണാരെ, ഈ വീട് പ്രതിഷ്ഠയില്ലാത്ത അമ്പലം പോലെയാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നു. കാർ അയക്കാൻ പറഞ്ഞ് ഡാഡിക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. ഇനി നീ മുരളിയോട് പറഞ്ഞിരുന്നു എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ പോലും ഭർത്താവിന്റെ അറിവോ സമ്മതമോ കൂടാതെ പോകുന്നത് ശരിയല്ല മോളെ. ഞാനൊരു വളർത്തുമൃഗമൊന്നുമല്ല. എന്നെ ഈ തൊഴുത്തിൽ കെട്ടിയിടാൻ അത്തരമൊരു ജീവി പോലും മറ്റുള്ളവരെ പേടിക്കും, അല്പം അനുസരണശീലവും കാണിക്കും. എന്നുവെച്ചാൽ ഞാനൊരു മൃഗത്തെക്കാൾ മോശമാണെന്ന്. അതല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഭർത്താവിന്റെ വീടിനൊരു തൊഴുത്തായി കാണുന്ന ഭാര്യയോട് ഇത്രയും പറഞ്ഞാൽ പോരാ. ഭർത്താവിന്റെ അമ്മ അത്ര ഒരു ജീവി ആയതുകൊണ്ടാണ് ഭാര്യയ്ക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ നിങ്ങൾക്കെന്തും പറയാമെങ്കിൽ ഞാനും ചിലത് പറയും. ശരിയാണ്, നിങ്ങെങ്കിലും പോന്നവളാ. എന്നെ എന്റെ മകനെയും കൂട്ടാക്കാതെ ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചില്ലേ? ഒന്നിനും മടിക്കില്ല. എനിക്കിത് കിട്ടണം. എന്റെ മകന് ഉയർന്ന ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന വന്നപ്പോൾ അഭിമാനമുണ്ട് സ്വയം മറന്നവളാണ് ഞാൻ. ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മരുമകളെയല്ല മകളെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് കരുതി ആഹ്ലാദിച്ചവളാണ് ഞാൻ. അതെ അതെ, അതുകൊണ്ടാണല്ലോ എന്റെ ഡാഡി ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറിയത്. എങ്ങനെ? എന്റെ അച്ഛനോട് എന്തെങ്കിലും മോശമായ തരത്തിൽ ഞാൻ സംസാരിച്ചോ? എന്റെ അച്ഛനെ അപമാനിച്ചാണ് നിങ്ങൾ ഇവിടെ നടക്കി വെച്ചത്. അതുപോലെ നീ ഇതും പറയും ഇതിനപ്പുറവും പറയും, മര്യാദയ്ക്ക് സംസാരിക്കണം. കേട്ടോ നിങ്ങളുടെ അമ്മ പറഞ്ഞത്? എന്റെ അച്ഛൻ മോശക്കാരനാണെന്ന്. ഇങ്ങനെ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്താൽ സഹിക്കാൻ നോക്കുമോ? വിവാഹം കഴിഞ്ഞ് ഞാനിവിടെ വന്നു കയറിയപ്പോ മുതൽ തുടങ്ങിയത് നിങ്ങളുടെ അമ്മ എന്നെ ഉപദ്രവിക്കാൻ. ഇതുവരെ ഞാൻ സഹിച്ചു, പലതും നിങ്ങളെ അറിയിക്കാതെ ഞാനിവിടെ ജീവിച്ചു. എന്നെ കാണാൻ വന്ന എന്റെ ഡാഡി മനോവ്യഥയോടുകൂടിയാണ് ഇറങ്ങിപ്പോയത്. ഇപ്പൊ നിങ്ങളുടെ അമ്മ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുന്നില്ല, എന്റെ വീട്ടിലേക്ക് പോയിക്കളാം. പക്ഷേ മോനെ, ഞാൻ പറയുന്നതും അവൾ പറയുന്നതും എന്താണെന്ന് അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പോകുന്നു. നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. പക്ഷേ മോളെ, മോളെ ഞാൻ പറയുന്നത് കേൾക്കുമോ? അമ്മയ്ക്കൊന്ന് അറിഞ്ഞോളിഞ്ഞിരുന്നൂടെ, ഇത്രയും പ്രായമായില്ലേ? ഉഷയുടെ കാര്യങ്ങൾ അമ്മ തന്നെ ഇടപെടുന്നത്. ഈശ്വരനെ വെച്ചല്ലേ നാം എന്നെ വിളിച്ചുകൊണ്ടിരിക്കാതെ അവളെ വേറെ അമ്മയെ പോലെ നോക്കിയാണ് വേണ്ടത്. ഉഷ പറഞ്ഞ വാസ്തവമാണ്. അവളിവിടെ വന്നതിന് ശേഷം ഞാനവ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വിവാഹം കഴിച്ചത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും അവൾ ഇറങ്ങിപ്പോയല്ലോ, അമ്മയ്ക്ക് തൃപ്തിയായില്ലേ? ഞാനും പോയേക്കാം. അമ്മയ്ക്ക് ചെല്ലാനുള്ള പണം ഞാനിവിടെ എത്തിച്ചേരാം. അമ്മയ്ക്ക് സുഖമായിട്ട്. വണ്ടി വല്യകുന്നിന് പുറത്തു പോണം. ഏത് വല്യകുന്നിന്? ഈ വല്യകുന്നിന്. കാർ ഇവിടുത്തെ വല്യകുന്നിന് വേണം. എന്ത് പറയുന്നത്?
ടെഡ്ഡി നായ ഞാൻ കുമാരന്റെ ഫാർമുലസർ അയ്യോ ഇവിടുത്തെ അയ്യനേക്കാൾ ഡിസിപ്ലിൻ എനിക്കാരുടെ ഇവിടെ എന്നോട് പറഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് അടിച്ചിട്ട് പറഞ്ഞു വെച്ചേ അവകാശപ്പെട്ട കാറല്ലേ നിങ്ങൾ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ കണ്ടുപോകരുത് പുറത്തു കിടക്കാൻ നീ ആരാ എന്നോട് പോകാൻ പറയാൻ ആദ്യം നീ ഇറങ്ങൽ നീ എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നു എന്തായത് ഡാഡി എന്തായി കാണിച്ചത് ഡാഡി എപ്പോ പ്രായമായ ഒരാളല്ലേ വയസ്സായ പോരെ പെരുമാറാൻ പഠിക്കണം എന്ത് പറഞ്ഞു വിദ്യാലയം ഇവിടെ അനുഭവമധ്യാപകൻ വേദനയറിഞ്ഞാൽ വേദാന്തമറിഞ്ഞു സ്നേഹത്തെ അറിഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞു ഇതാണു ജീവിത വിദ്യാലയം ഇവിടെ അനുഭവമധ്യാപകൻ വേദനയറിഞ്ഞാൽ വേദാന്തമറിഞ്ഞു സ്നേഹത്തെ അറിഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞു ഇതാണു ജീവിത വിദ്യാലയം ദാമ്പത്യമാകും ശ്രീകോവിലിൽ നീ പൂജിച്ച ദേവനിന്നെവിടെ ഹൃദയം നിറയുന്ന കൂരിരുളിൽ വിളക്കായി ജ്വലിച്ചവനെവിടെ എവിടെ 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 ഇതാണു ജീവിത വിദ്യാലയം ഇവിടെ അനുഭവമധ്യാപകൻ വേദനയറിഞ്ഞാൽ വേദാന്തമറിഞ്ഞു സ്നേഹത്തെ അറിഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞു ഇതാണു ജീവിത വിദ്യാലയം പങ്കായമില്ലാത്ത തോണിയിലോ നിൻ പങ്കാളിയില്ല
ഇല്ലാത്ത യാത്ര അഭയം നിനക്കിനി ആരിവിടെ ആ ജന്മ സഖി ഇന്നെവിടെ എവിടെ 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 ഇതാണു ജീവിത വിദ്യാലയം ഇവിടെ അനുഭവം അധ്യാപകൻ വേദനയറിഞ്ഞാൽ വേദാന്തമറിഞ്ഞു സ്നേഹത്തെ അറിഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞു ഇതാണു ജീവിത വിദ്യാലയം വിദ്യാലയം താക്കോൽ കൊടുക്കണം എങ്ങോട്ടാ പോകുന്നത് എനിക്കൊരു അഭയസ്ഥാനമുണ്ട് അങ്ങോട്ടാ അല്പം മുൻപ് വരാമായിരുന്നു വൈകിപ്പോയി എന്താ ശരാ അദ്ദേഹം ഇവിടെ നിന്ന് പോയി എല്ലാവരും കൂടി എതിർത്ത് ഒറ്റപ്പെടുത്തിയാൽ പിന്നെ ഇവിടെ നിൽക്കുമോ അദ്ദേഹം എങ്ങോട്ട് പോയി ഇവിടെ എന്താണ് ഉണ്ടായത് സ്വന്തം മകൻ അച്ഛനെ തല്ലാൻ കൈ ഉയർത്തി അങ്ങനെ പലതും ഇവിടെ നടന്നു കൃഷ്ണകുമാർ എവിടെ മുകളിലുണ്ട് നിങ്ങളാണോ എപ്പോൾ വന്നു നീ നിന്റെ അച്ഛന്റെ നേരെ കൈ ഉയർത്തിയോ അദ്ദേഹത്തെ അടിക്കാൻ നന്ദി കേട്ടവനെ എത്രമാത്രം സ്നേഹത്തിൽ ലാളിച്ചുമാണട അദ്ദേഹം നിന്നെ വളർത്തിയത് നിന്റെ അമ്മയില്ലാത്ത കുറവ് നീ അറിയരുതെന്ന് കരുതി എന്തെല്ലാം സഹിച്ചാണട അദ്ദേഹം നിന്നെ ഈ നിലയിൽ എത്തിച്ചത് എന്നിട്ട് അതിനുള്ള പ്രതിഫലമാണോട ഇപ്പൊ കൊടുത്തത് പറയടാ എന്താ ഇത് നിങ്ങൾക്ക് എന്ത് കാര്യം നിങ്ങൾ ആരെ എന്നെ അടിക്കാൻ ഞാൻ ആരാണെന്ന് നിനക്കറിയണോടാ നന്ദികത്തവനെ നിന്നെ പ്രസവിച്ചവളാണ് ഞാൻ നിന്റെ അമ്മയാണടാ ഞാൻ നിന്റെ അമ്മ അമ്മ അതേടാ അമ്മ തന്നെ നീ എന്റെ മകനെന്ന് പറയാൻ ഞാൻ ലക്ഷിക്കുന്നു എന്റെ മകൻ ഇത്തരം പ്രവൃത്തി ഒരിക്കലും ചെയ്യില്ല അമ്മേ അമ്മേ ഞാൻ നീ എന്നെ അങ്ങനെ വിളിക്കണ്ട എനിക്ക് അവളെ കേൾക്കണ്ട അമ്മേ സുബ്രീകുഞ്ഞെ സുബ്രീകുഞ്ഞെ ഞാൻ പോകുന്നു പോയരുത് ഞാൻ പോകും അമ്മേ സുബ്രീകുഞ്ഞെ അമ്മേ പോകും മുരളി അവന്റെ അമ്മയെ ഉപേക്ഷിച്ചു പോയല്ലോ എന്തിന് എന്നിട്ട് സുബ്രീ അങ്ങോട്ട് പോയി ഒന്നും പറഞ്ഞില്ലേ ഇല്ല ഒന്നും തെളിയിച്ചു പറഞ്ഞില്ല നിന്റെ അമ്മയുടെ അമ്മ എവിടെയെന്ന് അമ്മ ക്വാർട്ടേഴ്സിലുണ്ട് അമ്മയെ ക്വാർട്ടേഴ്സിലാക്കിയിട്ട് ഈ ഭാര്യയുടെ പുറകെ ബംഗാളിലേക്ക് പോന്നു അല്ലേടാ അമ്മ ക്വാർട്ടേഴ്സിലില്ല
നന്ദി കേട്ടവനെ നിനക്ക് ഇപ്പോ നിന്റെ അമ്മയെ വേണ്ടാതായി വയസ്സായ അവരെ തനിച്ചു വിട്ടിട്ട് നീ നിന്റെ സുഖം തേടിയിറങ്ങി അവർ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെല്ലാം രണ്ട് ദിവസം കൊണ്ട് നീ മറന്നുപോയി അവർ നിന്നെ ഈ നിലയിൽ എങ്ങനെ എത്തിച്ചു എന്ന് ഓർക്കാൻ പോലും നിനക്ക് സമയമില്ല സൗകര്യമില്ല അല്ലേടാ നീ എന്തിനാ പഠിച്ചത് നീ എന്തിനാ ഡിഗ്രി എടുത്തത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആണ് പോലും നിനക്ക് ബുദ്ധിയുണ്ടോടാ കഴുതെ ബോബി എന്താ ഇത് നിങ്ങൾ ആരെയും പറയുന്നു നിങ്ങൾക്കിതിൽ ഇടപെടേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് ഇതിലെന്താ കാര്യം മുരളി എന്റെ സഹോദരയാണ് എന്റെ മകളുടെ ഭർത്താവാണ് നിങ്ങളുടെ മകളുടെ ഭർത്താവ് അവർ ഇന്നലെയാണ് അതിന് മുൻപ് തന്നെ അവൻ എന്റെ മകനാണ് യു അണ്ടർസ്റ്റാൻഡ് ഹി ഈസ് മൈ സൺ ഇവൻ എന്റെ രണ്ടാമത്തെ മകനാണ് ഞാൻ നീ